കർത്താവ് ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു ദാനവും സമ്മാനവുമാണ് അങ്ങ് പരിശുദ്ധ സഭയിലൂടെ നൽകുന്ന പ്രബോധനങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നൽകപ്പെടുന്ന അവസരം. ഈ വലിയ കൃപയോർത്തങ്ങേക്ക് നന്ദി പറയും. കർത്താവ് ഈശോയെ, അങ്ങയുടെ ജനം മുഴുവനും ലോകം മുഴുവനും ഭവനങ്ങൾ തന്നെ കഴിയുകയും പലവിധത്തിലുള്ള രോഗങ്ങളുടെയും മറ്റുമൊക്കെ കെടുതികളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കർത്താവെ, അങ്ങയെ അന്വേഷിക്കാനും അങ്ങയെക്കുറിച്ച് കേൾക്കാനും അങ്ങയുടെ പ്രബോധനങ്ങൾ പഠിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരുന്നതിനെ ഓർത്തങ്ങേക്ക് നന്ദി പറയും. കർത്താവായ യേശുവേ, ഏറ്റവും ഉചിതമായത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കലാണല്ലോ. അങ്ങയെക്കുറിച്ച് പഠിക്കാനും അങ്ങയുടെ നീതി അന്വേഷിക്കാനും അങ്ങയുടെ രാജ്യം തേടാനും അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തിരുമനസ്സുണ്ടാകുവാൻ കൃപയാകണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാനും അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം കേൾക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങളെ നിരന്തരം പഠിപ്പിക്കുന്നത്. ഞങ്ങളെ ഇന്നും അങ്ങയുടെ ആത്മാവ് പഠിപ്പിക്കാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളുടെ അപ്പുറത്ത് അങ്ങയുടെ തിരുമനസ്സിനനുസരിച്ച് ചിന്തിക്കാനും പറയാനും പഠിക്കാനും ഒക്കെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ യേശുവേ, ദൈവിക പ്രബോധനങ്ങളുടെ ശുശ്രൂഷകരായിത്തീരാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്ഥിരതയോടുകൂടെ നിലനിൽക്കാനും പരിപൂർണതയോടുകൂടെ പഠിച്ചു വളരാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും അബ്രഹാം അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് നമ്മുടെ ക്ലാസിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂമൻ ജെൻസിയത്തിന്റെ നമ്മൾ അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു കൗൺസിൽ ഡോക്യുമെന്റിന്റെ, ഇത്രയും ആഴമുള്ള ഒരു കൗൺസിൽ ഡോക്യുമെന്റിന്റെ ആദ്യത്തെ ഡോക്യുമെന്റിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്കെങ്കിലും നമുക്ക് ഈ ഒരു 10-ാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേനും പ്രവേശിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ, നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതുപോലെ, ഇതൊരു ഇത്തിരി സുദീർഘമായ ഒരു പഠന സമയമാകാനുള്ള സാധ്യതയുണ്ട്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്നാണ് ആദ്യമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ദൈവജനം. ദൈവജനം എന്നാണ് അതിന്റെ ടൈറ്റിൽ. വിശുദ്ധ ഗ്രന്ഥം, അതിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ സഭ കർത്താവിന്റെ ശരീരമാണ് എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ആരംഭിക്കുന്നത് ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ദൈവജനം, ദൈവജനത്തിന്റെ പൊതുപൗരോഹിത്യം, അങ്ങനെ ഒരു ജനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ജനം, ദൈവജനം എന്ന് പറയുന്ന നോഷൻ, ആ ഒരു പദത്തിന്, ആ ഒരു ആശയത്തിന് എന്താണ് പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ പ്രസക്തി, അതേതർത്ഥത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഉള്ളർത്ഥങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാനും പഠിക്കാനൊക്കെ പോകുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചാണ് ഇത് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ അധ്യായം അത് ആരംഭിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ്. ഞാനിത് വായിക്കാം. എല്ലാ കാലത്തും എല്ലാ ജനതകളിലും തന്നെ ഭയപ്പെടുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും കർത്താവിന് സ്വീകാര്യരാണ്. എല്ലാ കാലത്തും, അതായത് സമയകാല വ്യത്യാസമില്ലാതെ എന്നും എല്ലാ ജനതകളിലും, ചില പ്രത്യേക ജനത്തോട് ദൈവത്തിന് താല്പര്യം അങ്ങനെയല്ല, എല്ലാ ജനതകളിലും എല്ലാ കാലഘട്ടത്തിലും, ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ദൈവം ജനത്തെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നില്ല, എല്ലാ കാലഘട്ടത്തിലും എല്ലാ ജനതകളുടെ ഇടയിലും തന്നെ ഭയപ്പെടുന്നവരും നീതി പ്രവർത്തിക്കുന്നു. രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. തന്നെ ഭയപ്പെടുന്നു, തന്നെ റെസ്പെക്ട് ചെയ്യുന്ന, തന്നെ ആദരിക്കുന്ന, ദൈവമാണെന്ന് അംഗീകരിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും. ഇത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്, നീതി പ്രവർത്തിക്കുന്നവരും. നീതി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വലിയൊരു വിഷയമാണ്, നമ്മളിപ്പോ അതിനകത്തോട്ട് കയറുന്നില്ല. ഇപ്പോഴും സമയം കിട്ടാണ് ഒരു അതിന്റെ ഒരു ബേസിക്സ് മാത്രമാണ്. നീതി എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി വിവക്ഷിക്കുന്നത് വിശുദ്ധഗ്രന്ഥത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലും ഒരു സാധാരണ മോറൽ തിയോളജിയുടെ ഒക്കെ പശ്ചാത്തലത്തിലും ഒക്കെ അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക എന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധഗ്രന്ഥം തന്നെ വിശദീകരിക്കുന്ന പോലെ, ആദരം അർഹിക്കുന്നവർക്ക് ആദരം കൊടുക്കുക, സ്നേഹം അർഹിക്കുന്നവർക്ക് സ്നേഹം കൊടുക്കുക. അങ്ങനെ ഉദാഹരണത്തിന് ദൈവത്തോടുള്ള നീതി എന്ന് പറയുന്നത് ദൈവത്തിനുള്ള സ്ഥാനം ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വരുമ്പോൾ അത് അനീതിയായി മാറും. അങ്ങനെ നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ പൂർണതയിൽ, അതിൻ്റെ വിശുദ്ധിയിൽ, അതിൻ്റെ നൈർമല്യത്തിൽ, അതിൻ്റെ ശരികളിൽ
നിലനിൽക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധാന്തത്തിൽ ചില നീതിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ പ്രസക്തമാണ്. അവൻ ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിച്ചവരായിരുന്നു എന്ന് വിശുദ്ധ യോസേപ്പിനെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നിട്ട് സക്കറിയയും എലിസബത്തും ഒക്കെ അവർ ദൈവത്തിന് മുൻപിൽ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിച്ചിരുന്നവരും നീതി നിവർത്തിച്ചിരുന്നവരുമായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൗൺസിൽ ആരംഭിക്കുന്ന ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും കർത്താവിനെന്നും സ്വീകാര്യരാണ്. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത്, അങ്ങനെ നന്മയായിട്ടുള്ളവരെല്ലാവരും ദൈവത്തിന് സ്വീകാര്യരാണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ഇസ്രയേൽ ജനത്തിനെ ജനം എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്, തന്റെ ജനം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിന് വിളിച്ചത്? അപ്പൊ നല്ലവരായിട്ടുള്ള എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കിയെടുത്തി അല്ലായിരുന്നു വേണ്ടിയിരുന്നത്? നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങനെയാണ്, എങ്കിലും അതിന്റെ കൃത്യമല്ല ഞാൻ വായിക്കുന്നത്, അതിന്റെ പ്രസക്ത ഭാഗങ്ങളെ പശ്ചാത്തലമാക്കിയിട്ടാണ് വായിക്കും. എങ്കിലും ഒറ്റപ്പെട്ടവരായി, എല്ലാവരെയും ദൈവത്തിന് ഇഷ്ടമാണെങ്കിലും ഒറ്റപ്പെട്ടവരായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരെ രക്ഷിക്കാനല്ല ദൈവം തീരുമാനിച്ചത്. എല്ലാ ജനത്തെയും കാലാതീതമായി ജനതയ്ക്ക് അതീതമായി ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അങ്ങനെയുള്ളവരെയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെറുക്കിയെടുത്ത് രക്ഷിക്കുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിന്റെ ഹിതം. എന്നിട്ടോ ഒരു ജനപദമായി തന്നെ അറിയുകയും വിശുദ്ധിയോടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരായി അവരെ രൂപീകരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം എന്താണ് ആഗ്രഹിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒരു ജനപദമായി തീരുക, എന്നിട്ടോ തന്നെ അറിയുക. ഒരു ജനമായിരുന്നുകൊണ്ട് തന്നെ അറിയുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവത്തെ അറിയുക എന്നതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ഒരു ജനമായി ദൈവത്തെ അറിയുക, ദൈവം ജനത്തോട് സംസാരിക്കുക എന്ന് പറയുന്നത്. അതൊരു വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആദ്യത്തെ ഒരു ദിവസമൊക്കെ തിരുസഭയെക്കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു ദൈവം കൂട്ടായ്മയായതുകൊണ്ട് ദൈവം തന്റെ വെളിപ്പെടുത്തൽ നൽകുന്നതും കൂട്ടായ്മകളിലേക്കാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയും കൂടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ജനപദമായി തന്നെ അറിയുന്നവരെ, അങ്ങനെ വിശുദ്ധിയോടെ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി അവരെ ജനത്തെ രൂപീകരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ ഒരു ജനമുണ്ടായത്. അതായത് അല്ലാതെ ലോകത്തിലെ നല്ലവരിൽ നിന്ന് പിറക്കിയെടുത്തൊരു കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടുകയായിരുന്നില്ല, പകരം ഒരു ജനമായി തന്നെ ശുശ്രൂഷിക്കാൻ കഴിയുന്നവരെ, ഒരു ജനമായിരുന്നു കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതായിരുന്നു ദൈവം ആഗ്രഹിച്ച കാര്യം. അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമ്മൾ ഒരു ജനത്തെ കാണുന്നത്, ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞ ഒരു ജനത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് പഴയ നിയമം അബ്രഹാമിന്റെ വിളി മുതൽ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ജനത്തിലേക്കുള്ള വളർച്ചയാണ്. ആദിമ കാലഘട്ടങ്ങളിൽ അബ്രഹാം മക്കൾ അങ്ങനെ വളർന്ന് 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 ഒരു ജനമായി തീരുന്നു. ആ ജനം പിന്നീട് ഈജിപ്തിലെ അടിമകളായിത്തീരുന്നു. ആ ജനത്തെ അവിടുന്ന് വിമോചിപ്പിച്ച് മരുഭൂമിയിലൂടെ അനിശ്ചിതത്വത്തിലൂടെയൊക്കെ നടത്തി അവരെ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിക്കുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നു, ജെറുസലേം ദേവാലയമൊക്കെ പണി കഴിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി സംഭവങ്ങളാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. അതിനകത്ത് മുഴുവൻ ഒരു ജനത്തിന്റെ പ്രത്യേകതകൾ ദൃശ്യമാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ ഒരു ക്ലോസ്ഡ് സമൂഹമായിരുന്നു, അവർക്ക് അവരുടെ നിയമങ്ങളുണ്ടായിരുന്നു. അവര് ഒരു നേതൃത്വത്തിൽ, മോശയുടെ, അഹ്റോന്റെ, പിന്നീട് വന്ന അവരുടെ പിൻഗാമികളുടെ ഒക്കെ നേതൃത്വത്തിൽ ജീവിക്കുന്ന ഒരു ഗണമായിട്ട് തന്നെയാണ് നിലനിന്നത്. അവർക്ക് അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് പൊതുവായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങേയറ്റം ഇന്നും പോലും അവരൊരു ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമായിട്ട് തീരാനായിട്ട് യഹൂദരെ സംബന്ധിച്ചാണ് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ലോകചരിത്രത്തിൽ സംഭവിച്ചത്. അപ്പോ അങ്ങനെയാണ് ഒരു ജനമുണ്ടായി വന്നത്, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് ഒരു ജനമുണ്ടായി വന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഈ പഴയ നിയമ ദൈവജനവും പുതിയ നിയമ ജനവും ഇത് രണ്ടും എന്താണ്? പഴയ നിയമ ദൈവജനവും പുതിയ നിയമ ജനവും ഇത് രണ്ടും ഒന്നാണോ? രണ്ടും തമ്മിൽ ബന്ധങ്ങളുണ്ടോ? രണ്ടിനെയും ഒരേ അർത്ഥത്തിലാണോ കാണേണ്ടത്? ഈ ദൈവജനം എന്നുള്ള പദം തന്നെ ഇസ്രായേലിനും നമുക്കുമൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കാമോ എന്ന് തുടങ്ങുന്ന കുറെ വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കണ്ടുപോകാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞു വന്നതിൽ നിന്ന് തുടർച്ചയായി ചോദിക്കേണ്ട, ഒത്തിരി പേര് ചോദിച്ചാൽ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചത്. പല ആൾക്കാരും ചോദിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? ലോകത്ത് മറ്റു ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിനേക്കാളും നല്ല നല്ല സ്വഭാവമൊക്കെ ഉള്ള ഭാരതത്തിലെ നമ്മുടെ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും. എന്തിനാണ് ദൈവം അവരെ മാത്രം ഇങ്ങനെ തിരഞ്ഞെടുത്തത്? ബാക്കിയുള്ളവരൊക്കെ എന്താ മോശക്കാരായിരുന്നു? മറ്റ് രാജ്യങ്ങളിലുണ്ടായിരുന്ന ആളുകൾ, മറ്റ് വർഗങ്ങളിലുണ്ടായിരുന്ന ആളുകൾ, എന്തുകൊണ്ടാണ് ദൈവം ആഫ്രിക്കക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നത്? കർത്താവിന് ഒരു ചെറിയ വർണ്ണവിവേചനം ഉണ്ടായിരുന്നതുകൊണ്ടാണോ എന്നൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകത്തിന്റെ നെറുകയിലൊക്കെ നിന്നിരുന്നു അടുത്ത കാലം വരെ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നിന്ന് യൂറോപ്പുകാരെ അവർ കർത്താവ് പരിഗണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പോയി തരുന്നത് എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും ധാരാളം കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അവരെ മാത്രം തിരഞ്ഞെടുത്തത്? അതിനെക്കുറിച്ച് നമുക്ക് പറയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്.
ഒന്നാമത്തെ ഒരു കാര്യം ഒരു ചിരി എല്ലാവരും അംഗീകരിച്ച് തരേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ജനതയായി തീരാനുള്ള ഒരു സ്വാഭാവിക പ്രവണത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു അബ്രഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ജനം, അവർക്കൊരു സ്വാഭാവിക റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു ഒരു ജനത്തെ ആക്കി തീർക്കാൻ ആവശ്യമായ ബന്ധവും കൂട്ടായ്മയൊക്കെ ബേസിക്കലി ഉള്ള തരം ഒരു ജനമാണ് അവരെന്ന് വേണം നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ഇന്നാണേലും നമ്മൾ കണ്ടിട്ടില്ലേ ഇസ്രായേൽക്കാരുടെ ഒക്കെ ഒരു പ്രത്യേകത, അവര് ഇപ്പം നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ജൂഷ് കോളനികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒക്കെ ഒരു സ്വപ്നം തന്നെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളതാണ്. അവര് തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്, പക്ഷെ അവരുടെ പോലും സ്വപ്നം ഒരു എന്താ പറയാ ഒരു ജനറ്റിക്കൽ ഡ്രീം എന്ന് വേണേ പറയാം. അവരുടെ ജീനുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബന്ധമുണ്ട് അവരുടെ കൂട്ടായ്മയായിട്ട്, കമ്മ്യൂണിറ്റി ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനമാണ്. മാത്രമല്ല ദൈവത്തോട് വലിയൊരു ബന്ധമുള്ള ജനമാണ് അവർ. മറ്റു പല സ്ഥലങ്ങളിലും ദൈവത്തോട് ബന്ധമുള്ള ജനങ്ങളെ നമ്മൾ കാണും, പക്ഷെ എന്നാൽ പോലും അങ്ങനെ അങ്ങനെ ചില പ്രായോഗികമായ നിസ്സാരമായ പ്രത്യേകതകൾ അവരിൽ കാണാനും ഇടയുണ്ട്. ഒരുപക്ഷെ അതും കൂടെ കരുതിയിട്ടാവാം ഒരു പക്ഷെ. രണ്ടാമത് നമുക്ക് കൃത്യമായി പറയാവുന്ന കുറച്ചുകൂടെ കൃത്യതയുള്ള ഒരു ഉത്തരം ഇതാണ്: ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആരെ തെരഞ്ഞെടുത്തു എന്നല്ല സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു 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 സംസാര രീതി അല്ല പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം. പകരം ആരെ തെരഞ്ഞെടുത്താലും അത് ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് രക്ഷായ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ ചോദ്യത്തിന് പിന്നെ പോലും പ്രസക്തി ഇല്ലാതാവും. എന്തിനാണ് ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ഇസ്രായേൽ അല്ല, മറ്റൊരു രാജ്യമായിരുന്നെങ്കിലും ഒരു നേഷൻ ആയിരുന്നെങ്കിലും ഒരു ജനമായിരുന്നെങ്കിലും അവരെയും തെരഞ്ഞെടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ നമ്മളെ തെരഞ്ഞെടുക്കാത്ത എന്തുകൊണ്ട് നമുക്ക് ചോദിക്കുന്ന അതൊരു അനീതിയല്ല എന്ന് ചോദിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. പക്ഷെ ആരെ തെരഞ്ഞെടുത്താലും അവരെ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, ജനത്തിന് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. ഒരു എന്താ പറയാ സകല ജനപദങ്ങളിലേക്കും ആ രക്ഷ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കൽ മാത്രമാണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനം. അത് ലക്ഷ്യമല്ല, അതൊരു മാർഗം മാത്രമാണ്. നമുക്കറിയാലോ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കിപ്പോ ഒരു പറമ്പ് കിളച്ചു തുടങ്ങണമെന്ന് വിചാരിക്കുക, വെറുതെ പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഉദാഹരണം, പറമ്പ് കിളച്ചു തുടങ്ങാം. നമുക്ക് എവിടെന്നേലും ഒരു സൈഡിൽ നിന്നല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് ഈ മൂലം തുടങ്ങാത്ത ആ മൂലം തുടങ്ങിക്കൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു മൂലം തുടങ്ങിയേ ഉള്ളൂ. ഉദ്ദേശം എന്താണ്? അവിടെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് തുടങ്ങാൻ പറ്റുക. കർത്താവ് എങ്ങനെയാണ് ചെയ്തത്? ഒരാളെ തിരഞ്ഞെടുത്ത് ഒരു ജനമാക്കി വളർത്തി, അവിടുന്ന് വളർത്തി വളർത്തി. ഈ ക്രമം ഇങ്ങനെ മനസ്സിലാക്കാം: ആദ്യത്തേത് അബ്രഹാമാണ്, അബ്രഹാം. അതിൽ നിന്ന് ഇസ്രായേൽ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി വരുന്നു, ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ദ വേൾഡ് സാൽവേഷനിലേക്ക് പോകുന്നു. നമുക്ക് അബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് ഇതിങ്ങനെ ക്രമാനുക്രമമായി വളർന്ന് വികസിച്ച് എത്തി നിൽക്കുന്നത് വേൾഡ് ഹ്യൂമാനിറ്റിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സാൽവിഫിക് മിഷൻ, സാർവ ലൗകിക രക്ഷാകര പദ്ധതി, അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് സത്യത്തിൽ ഈ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ ചുമ്മാ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമായിരുന്നു. ഇസ്രായേല് വരാനിരിക്കുന്ന മറ്റൊന്നിന്റെ നിഴലായിരുന്നു. എന്താണത്? വരാനിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ നിഴലായിരുന്നു. ഇത് വികസിക്കുന്നത് ശരിക്കും നമുക്ക് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കാൻ പറ്റും. ആദ്യം അബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഉണ്ടായിരുന്നത്. ആ വ്യക്തിയിൽ നിന്നാണ് ഇസ്രായേൽ ജനമുണ്ടാകുന്നത്, ഒരു ജനമായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് പരിശുദ്ധ സഭയാണ്, ക്രിസ്ത്യാനിറ്റിയാണ്, ക്രിസ്ത്യാനിറ്റിയാണ്. അതിലേക്ക് വരുമ്പോഴോ അതിനകത്ത് യഹൂദർ മാത്രമല്ല ഉള്ളത്, യഹൂദരും ഉണ്ട്, വിജാതീയരും ഉണ്ട്. അപ്പോ യഹൂദരുടെ ഒരു 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 സാമൂഹികമായ ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിന്റെ അപ്പുറത്ത് അവരുടെ എത്നിക് കമ്മ്യൂണിറ്റി, അതായത് അവരുടെ ഒരു വർഗപരമായ ഒരു ഒരു യാഥാർത്ഥ്യത്തിന്റെയും അപ്പുറത്ത് വിജാതീയരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് വളരുവാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇസ്രായേൽ അല്ലായിരുന്നു ഇതിന്റെ ഫോക്കസ്, അതായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് നിന്നേനെ അതിന്റെ അപ്പുറത്തൊരു ഘട്ടത്തിലേക്ക് വളരുവാണ്. അത് കഴിഞ്ഞാലോ അതുകൊണ്ടും തീരുന്നില്ല. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. എല്ലാ സൃഷ്ടികൾക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. അപ്പൊ അതിന്റെ അടുത്ത നാലാമത്തെ വികസിത രൂപം എന്ന് പറയുന്നത് വേൾഡ് ഹ്യൂമാനിറ്റിയാണ്, ലോകം മുഴുവനും വേണ്ടി. ഈശോയുടെ ജനനത്തിന്റെ സമയത്ത് മാലാഖമാർ പാടുന്ന ആ പാട്ട് ഓർത്താൽ നമുക്കത് മനസ്സിലാവും. ആ പാട്ട് ഇങ്ങനെയാണ്: ഇതാ സർവ്വലോകത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള സദ്വാർത്തയാണ്, സകല ലോകത്തിനും വേണ്ടിയുള്ള, ലോകം മുഴുവനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് ഈശോയിലൂടെ കൊണ്ടുവന്നത്, സഭയിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്, ലോകത്തിന് പ്രദാനം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ തിരഞ്ഞെടുത്താലും അതിന്റെ ഉദ്ദേശം ലോകം മുഴുവനുമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം മാറും. നമുക്ക് അങ്ങനെ ഒരു ഒരു ആകുലത നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല.
അതിന്റെ പുറത്ത് നമുക്ക് പറയാവുന്ന കാര്യം മാത്രമാണ്. ഒരു പക്ഷെ അവർക്കൊരു എത്നിക് നേച്ചർ ഉണ്ട്, അവർ കുറെക്കൂടെ എന്താ പറയാ ഒരു ജനമായി തീരാൻ കൂടുതൽ സാധ്യതയുള്ള പ്രത്യേകതകളുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ളതൊക്കെ മാനുഷികമായി കാണാവുന്ന കാര്യമാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നു, എല്ലാ ജനത്തിലേക്കും വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുമ്പം, ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് ഒരു സമയത്ത് വേറെ ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ ഓണമൊക്കെ എടുക്കുന്ന സമയത്ത് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. നോക്കാം, ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കകത്തൊക്കെ അത് വന്നു കയറുവാണെങ്കിൽ എന്നെ കുറിച്ചൊക്കെ പറയും. പറയാൻ വന്ന കാര്യം ഇതാണ്, എല്ലാ ജനതകൾക്കും ദൈവം ഇസ്രായേലിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ പോലും എല്ലാ ജനതകൾക്കും ദൈവത്തെ അറിയാനുള്ള ഒരു പ്രൈമോഡിയൽ വിത്തുകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരോട് പ്രത്യേകത കാണിച്ചു, നമ്മളെ അവഗണിച്ചു എന്ന് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ലാത്തത്. ഈശോയിലേക്ക് നയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ എല്ലാ ജനപദങ്ങളുടെ ഇടയിലും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങേയറ്റം നമുക്കറിയാലോ, നമുക്കിപ്പം അടുത്ത ഇടയ്ക്കൊക്കെ പല ആളുകളും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് മൂവ്മെന്റ് ഒക്കെ വന്നപ്പോഴാണ് ചില ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പരസ്യമായി ഒത്തിരി പഠിപ്പിച്ചൊക്കെ തുടങ്ങിയത്. ഉപനിഷത്തുകളിലകത്തുള്ള ഈ ഈശോയെക്കുറിച്ചുള്ള പ്രവചന സ്വഭാവമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടത്. അപ്പൊ നോക്കി, എല്ലാ നാടുകളിലും ഈശോയിലേക്ക് നയിക്കാൻ പറ്റുന്ന ചിലതൊക്കെ ദൈവം നിക്ഷേപിച്ചിരുന്നു. ഞാൻ പിന്നീട് ഒരു സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, അതുകൊണ്ട് ഇസ്രായേലിനെ ഇസ്രായേലിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കേണ്ടതില്ല. എനിവേ, നമ്മുടെ കൺസേൺ ഇവിടെ ഇതാണ്, ഇസ്രായേലിനെ ഒരു ജനമാക്കി ദൈവം മാറ്റി തനിക്ക് ബന്ധമുള്ള, തന്നെ അന്വേഷിക്കുന്ന, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമൂഹമാക്കി അവരെ മാറ്റി എന്നുള്ളതാണ് അതിന്റെ കാര്യം. അങ്ങനെ മാറ്റിയതിന്റെ ഉദ്ദേശം എന്താണ്, ഒരു യൂണിവേഴ്സൽ സാൽവിഫിക് മിഷനാണ്, ഒരു സാർവ ലൗകിക രക്ഷാകര പദ്ധതിയായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നത്. ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുമ്പോഴും ദൈവത്തിന്റെ കണ്ണ് ഇസ്രായേലിലായിരുന്നില്ല, അതിനപ്പുറത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിലായിരുന്നു. അത് നമുക്ക് പ്രവാചകന്മാരുടെ ലിഖിതങ്ങളിലൊക്കെ പല സ്ഥലത്ത് വായിക്കാം. പൗലോസിലേക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 31:34, ജെറമിയായുടെ പുസ്തകം 31:34, ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല, അവർ വലിപ്പച്ചെറുപ്പമെന്നേ എല്ലാവരും എന്നെ അറിയും. അതാണ് കാര്യം, വലിപ്പച്ചെറുപ്പമെന്നേ എല്ലാവരും എന്നെ അറിയും. സി, വരാനിരിക്കുന്ന ഉടമ്പടിയുടെ പ്രത്യേകതയെ കുറിച്ചാണ് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഒരു കാലത്ത്, ഇന്ന് വലിപ്പച്ചെറുപ്പം ഇസ്രായേലിനെ കുറിച്ചും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, ഇസ്രായേൽ ലോകത്തിന്റെ നിറകയിൽ നിൽക്കുന്നു എന്നൊക്കെ അവർ കരുതിയിരുന്നു. ദൈവം തന്നെ തെരഞ്ഞെടുത്തെന്ന് വിചാരിക്കുന്നു, ഞങ്ങളാണ് വലിയവരെന്ന് വിചാരിക്കുന്നു. വലിപ്പച്ചെറുപ്പമൊന്നുമില്ലാതെ, വിജാതിയരെന്നോ യഹൂദരെന്നോ വ്യത്യാസമില്ലാതെ, ബുദ്ധിമാന്മാരെന്നോ എളിയവരെന്നോ വ്യത്യാസമില്ലാതെ, വലിപ്പച്ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അന്ന് ഇസ്രായേലിനോട് അരുൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരത് ശരിക്കും അത് മനസ്സിലാക്കിയിരുന്നില്ല. അവർ വിചാരിച്ചത് ഞങ്ങൾ മാത്രമാണ് ദൈവത്തെ അറിയുന്നവര്, ദൈവം ഞങ്ങളോട് മാത്രം സംസാരിക്കുകയുള്ളൂ എന്ന് അവരന്നും ഒരുപക്ഷെ ഇന്നും ഒക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ പ്രവാചകരിലൂടെ കർത്താവ് അരുൾ ചെയ്ത് മുഴുവനും വരാനിരിക്കുന്ന ഒരു ഒരു സകലരും ദൈവത്തെ അറിയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്, അതിലേക്കുള്ള യാത്രയാണ്, അഥവാ അതിനെ പൂർത്തീകരിക്കാനുള്ള ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാമോദിസ വരത്തിന്റെ കൃപകൾ അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, സകല ജനത്തിനും കൊണ്ടു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും മാമോദിസ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുവൻ എന്നൊക്കെ ഈശോ ഉപദേശിക്കാനുള്ള കാരണവും, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളിൽ തീരരുത്, അത് ലോകത്തിന് മുഴുവനും കൊടുക്കണം എന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി ഈ പുതിയ ഒരു ജനതയെ, പുതിയൊരു ഉടമ്പടി ഞാൻ സ്ഥാപിക്കും, പുതിയൊരു ജനത വരാനിരിക്കുന്നു എന്നൊക്കെ പഴയ നിയമത്തിനകത്ത് ധാരാളം സ്ഥലങ്ങളിൽ പരാമർശങ്ങളുണ്ട്. ഏതാണ് ആ പുതിയ നിയമ ജനത, പുതിയ ഉടമ്പടി ജനത എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇന്ന് ഇത്രയും 10 ക്ലാസ് കഴിയുമ്പം ഒരു സെക്കൻഡ് പോലും ആലോചിക്കാൻ നമുക്ക് പറയാൻ പറ്റും, പരിശുദ്ധ സഭയാണ് അത്. പഴയ ഇസ്രായേൽ അതൊരു എഥനിക് കമ്മ്യൂണിറ്റി ആയിരുന്നെങ്കിൽ, പുതിയ നിയമത്തിന്റെ ഇസ്രായേൽ, അത് ആലങ്കാരികമായിട്ടാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്, പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് അത് പരിശുദ്ധ സഭയാണ്. പരിശുദ്ധ സഭയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു 5 പ്രത്യേകതകൾ എടുത്ത് പെട്ടെന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ജനത്തിന്റെ പ്രത്യേകത, പുതിയ നിയമ ജനത്തിന്റെ പ്രത്യേകത. 1, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ഞാൻ പല പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലും പത്രത്തിന്റെ ലേഖനങ്ങളിലൊക്കെ കിടക്കുന്ന ചില കാര്യങ്ങളോട് കൂടിയിട്ടാണ് അത് കൗൺസിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. 1, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാനുള്ള ഞാൻ നിർത്തി പറയുന്നേ ഉള്ളൂ. 2, രാജകീയ പുരോഹിത വംശമാണ്, ഗണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്. അടുത്ത ദിവസം നമ്മള് ഈ പുരോഹിത ഒരു ഒരു കോമൺ പ്രീസ്റ്റ്ഹുഡിന്റെ ജനത്തിന്റെ പുരോഹിതത്തെ കുറിച്ച് നമ്മൾ പറയും, പുരോഹിത ഗണമാണ്. 3, വിശുദ്ധ ജനമാണ്, വിശുദ്ധ ജനതയാണ്. ആ പദം കേൾക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് തോന്നും അതെങ്ങനെ ശരിയാവും, വിശുദ്ധ ജനതയാണ്, നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്നവരൊക്കെ നാട്ടിലില്ലെന്നാണ് പറയുന്നത്, നമ്മൾ മാത്രമാണ് വിശുദ്ധരെന്നൊക്കെയാണ് പറയുന്നത്. വിശുദ്ധ ജനമെന്ന് പറഞ്ഞാൽ കാരണം വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നാണ്, സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി.
മാമോദിസ സ്വീകരിച്ചവർ എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. മാമോദിസയിലൂടെ എന്താ സംഭവിക്കുന്നത്? ദൈവം തിരഞ്ഞെടുത്ത് ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുകയാണ്. വിശുദ്ധീകരണ പ്രക്രിയയാണല്ലോ മാമോദിസ. അതുകൊണ്ടാണ് മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്തു പോയ പാപങ്ങൾക്ക് മറ്റൊരു കുമ്പസാരം പോലും ആവശ്യമില്ല. അതൊരു വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാങ്ക്ടിഫിക്കേഷന്റെ ഒരു സ്ഥലമാണ് പരിശുദ്ധ മാമോദിസ. അപ്പൊ അതുകൊണ്ട് മാമോദിസ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വിശുദ്ധ ജനമാണ്. പിന്നെ ഓരോരുത്തർ അവരുടെ പാപത്തിനനുസരിച്ച് അവർ അവർ തന്നെ തന്നെ മല്ലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ജനമെന്നുള്ള നിലയ്ക്ക് അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വിശുദ്ധീകരിച്ച് ജനമാക്കിയവരാണ്. അതുകൊണ്ടാണ് അവരെ വിശുദ്ധ ജനതയെന്ന് വിളിക്കുന്നത്. പരിശുദ്ധ സഭയെ വിശുദ്ധ ജനത എന്ന് വിളിക്കും. വിശുദ്ധ ജനതയും നാല് ദത്തെടുക്കപ്പെട്ട ജനവുമാണ്. ദത്തെടുക്കപ്പെട്ട ജനമാണ്. അതങ്ങനെ എടുത്തു പറയാൻ കാരണം, സ്വഭാവേനയുള്ള മക്കളെന്ന് വിളിക്കുന്നത് അത് ഇസ്രായേൽക്കാരെയാണ് പഴയ നിയമത്തിനകത്തൊക്കെ വിളിക്കുന്നത്. ഇത് ദത്തെടുക്കപ്പെട്ടവരാണ്, അഥവാ ജന്മം മൂലം മക്കളല്ലാതിരിക്കുകയും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ദത്തെടുക്കപ്പെട്ട ജനം എന്ന് പറയുന്നത്. ദത്തെടുക്കപ്പെട്ട ജനവും അഞ്ച് നവീനമായ ദൈവത്തിന്റെ ജനവുമാണ്. ഞാനത് ഒരുമിച്ച് ഒന്നുകൂടെ പറയാം. ഈ പുതിയ ഉടമ്പടി ജനത, അവര് തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദത്തെടുക്കപ്പെട്ട ജനവും നവീനമായ ദൈവത്തിന്റെ ജനവുമാണ്. ഇതാണ് പുതിയ നിയമ ജനത്തെ കുറിച്ച് വളരെ പെട്ടെന്ന് പറയാവുന്ന, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു സംഗ്രഹം പോലെ പറയാവുന്ന കാര്യം. ഈ അഞ്ച് കാര്യങ്ങൾക്കകത്താണ് പുതിയ നിയമ ജനത നിൽക്കുന്നത്. നമ്മൾ പുതിയ നിയമ ജനതയെക്കുറിച്ചും പഴയ നിയമ ജനതയെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈ ദൈവജനം എന്ന് പറയുന്ന നോഷനെ കുറിച്ച് ഒരു രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താണ് ദൈവജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, ഇഷ്ടംപോലെ കേട്ടതാണ് ദൈവജനം ദൈവജനം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു. എന്താണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം? അതിന്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം ദൈവത്തിന്റെ ജനം എന്നാണ്. നമുക്കറിയാതെ പ്രത്യേകിച്ച് പുതിയ കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ദൈവജനം എന്ന് പറയുമ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ജനം എന്ന് പലരും വിചാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ആദരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു പൊസഷനുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിന്റെ പൊസഷനിലുള്ള ജനം എന്നാണ് ദൈവജനം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ ജനം എന്ന് വേണം പറയാം. പീപ്പിൾ ഇൻ ദ പൊസഷൻ ഓഫ് ഗാഡ്, അതിനെയാണ് ദൈവജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്ന ഒരു ജനമല്ല, ജനം എന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ദൈവത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ജനം എന്നല്ല അർത്ഥം. ദൈവത്തിൻ്റെതായിരിക്കുന്ന, ദൈവം സ്വന്തമാക്കിയിരിക്കുന്ന, ദൈവത്തിന്റെ ഓണർഷിപ്പിലുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നാണ് ദൈവജനം എന്ന് പറയുമ്പം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെറുതെ ആരെയും ദൈവജനം എന്ന് വിളിക്കാൻ പറ്റും. ദൈവം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം, കാരണം. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ, നമ്മളിതിന്റെ എല്ലാ ക്ലാസ്സിന്റെ അവസാനം ഞാൻ കുറച്ച് ഇംപ്ലിക്കേഷൻസ് പറയാറുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിന്റെ ഇംപ്ലിക്കേഷനെ കുറിച്ചാണ് പറയും. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇതിനകത്ത് ജനത്തിനല്ല പ്രാധാന്യം, പകരം ദൈവത്തിനാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ദൈവജനമല്ലേ ദൈവജനമല്ലേ എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ പലപ്പോഴും ജനത്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ജനം, ഞങ്ങൾ ദൈവത്തിൽ. പക്ഷേ സത്യത്തിൽ അവിടെ ഫോക്കസ് എവിടെയാ പോകുന്നത്? അത് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവജനം എന്ന് വിളിക്കുന്നത്. അല്ലെ വെറുതെ ഒരു ജനത എന്ന് വിളിച്ചാൽ മതിയായിരുന്നു, അല്ലെ ഒരു രാഷ്ട്രം എന്ന് വിളിച്ചാൽ മതി. ദൈവത്തിനല്ല ഇവിടെ പ്രാധാന്യം. ഈ ടേം എടുക്കുമ്പം ദൈവജനം എന്ന് പറയുന്ന പദം ദൈവശാസ്ത്രപരമായി നമ്മൾ കൈകാര്യം ചെയ്യുമ്പം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം അതിനകത്ത് മുഴച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യം ദൈവത്തിന്റെ പ്രയോറിറ്റിയാണ്, പ്രൈമോഡിയാലിറ്റിയാണ്, ദൈവത്തിന്റെ പ്രാധാന്യമാണ്. ദൈവമാണ് ഇവിടുത്തെ വിഷയം. ദൈവത്തിന്റെ ജനം എന്ന് മാത്രമാണ് ദൈവജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ജനത്തിനേക്കാൾ പ്രാധാന്യം ദൈവത്തിനാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെതായിരിക്കുന്നു എന്നത് മാത്രമാണ് ആ ജനത്തിന്റെ എടുത്തു പറയാവുന്ന ഒരു സവിശേഷതയും. ദൈവജനം എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെതായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാവുന്ന അതിൻ്റെ ഒരു സവിശേഷത. ഇനി പറയാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു വശം അത് നഷ്ടപ്പെടുത്തുകയാണെന്ന് ചോദിച്ചു, ഈ ഒരു അർത്ഥം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പീപ്പിൾ ഓഫ് ഗാഡ് എന്ന് പറയുന്ന, അഥവാ ദൈവജനം എന്ന് പറയുന്ന ഈ പദം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ, അതൊരു പൊളിറ്റിക്കൽ പദമായിട്ട് മാറും. അഥവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പദമായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പീപ്പിൾ ഓഫ് ഗോഡിനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര ചർച്ചകളും ദൈവജനത്തെ കുറിച്ച് നമ്മൾ നടത്തുന്ന സംസാരങ്ങളും ഒക്കെ എവിടെ ചെന്ന് നിൽക്കും എന്നറിയാവോ? അതൊക്കെ ജനത്തെ സംബന്ധിക്കുന്ന ചർച്ചകളിൽ ചെന്ന് അവസാനിക്കും. ദൈവത്തിനാണ് പ്രാമുഖ്യം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയിട്ട് ദൈവജനത്തിന് അത് വേണം, ദൈവജനത്തിന് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ചകളിലേക്ക് പോകുമ്പം അതിനൊത്തിരി ഇമ്പാക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയാം. അപ്പൊ എന്ത് സംഭവിക്കും? അതൊരു പൊളിറ്റിക്കൽ പദമായിട്ട് മാറും. ജനത്തെ സംബന്ധിക്കുന്ന ചർച്ചകളിൽ അത് അവസാനിക്കും. ഇപ്പൊ സഭയിലായാലും എവിടെയായിരുന്നാലും ജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ജനവും ജനത്തിന്റെ സുസ്തുതിയും ജനാഭിപ്രായങ്ങളും
ഭൂരിപക്ഷ തീരുമാനങ്ങളും ജനകീയ ചിന്തകളും ഒക്കെ ചേർന്ന് ജനത്തിനു വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സംരംഭമായി പരിശുദ്ധ സഭ വ്യാഖ്യാനിക്കപ്പെടും. അതാണ് അതിന്റെ കുഴപ്പം. പരിശുദ്ധ സഭയെ വെറുതെ ദൈവജനം എന്ന് മാത്രം അങ്ങോട്ട് പറയുവാന്ന് വിചാരിച്ചു. അത് ദൈവജനം എന്നുള്ള അർത്ഥത്തിൽ ദൈവജനം എന്ന് പറയുന്നു, അതിനകത്ത് ജനത്തിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നു. അത് അവസാനം ദൈവത്തെ മറന്നു കഴിയുമ്പോൾ അഥവാ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാമുഖ്യം ദൈവത്തിൻ്റെതായതുകൊണ്ട് മാത്രം ജനമായിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് മറക്കെ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന തിയോളജിക്കൽ ഡിസ്കഷൻസ് ആവട്ടെ, നമ്മൾ നടത്തുന്ന സഭയെക്കുറിച്ചുള്ള പരാമർശങ്ങളാവട്ടെ, സഭയുടെ പ്രവർത്തന ശൈലി ആവട്ടെ, അതൊക്കെ ജനത്തിൽ ചെന്ന് അവസാനിക്കും. അതൊരു പൊളിറ്റിക്കൽ സംരംഭം പോലെ തിരുസഭ വ്യാഖ്യാനിക്കപ്പെടാനായിട്ട് ഇടവരും. അതെപ്പോഴും ജനവുമായിട്ട് ബന്ധപ്പെട്ട ജനത്തിന്റെ സുസ്ഥിതിയായിരിക്കും നമ്മുടെ പ്രധാന കൺസേൺ. ജനത്തിന് അത് കൊടുക്കണം, ജനത്തിന് ജനാഭിപ്രായങ്ങൾക്ക് ഭയങ്കര പ്രാമുഖ്യം കൂടി വരും. ഭൂരിപക്ഷ തീരുമാനങ്ങളായിരിക്കും സഭയിൽ മുഴുവനും നടപ്പാകാൻ പോകുന്നത്, ജനകീയ ചിന്തകളൊക്കെ ചേർന്ന് അങ്ങനെ ഒരു ജനകീയ സംവിധാനം എന്നൊരു കാഴ്ചപ്പാട് സഭയ്ക്ക് വന്നു ചേരാനുള്ള അപകടമുണ്ട്. പക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ചോദിക്കാനുള്ള സമയമുണ്ടാകും. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ദൈവജനം എന്ന് പറയുന്ന നോഷനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാമുഖ്യത്തിന് പകരം ജനത്തിന് പ്രാമുഖ്യം ഉണ്ടായാൽ, സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഇപ്പം വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്ററികളിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ പോലും പല തിയോളജിയൻസ്, ഞാനത് അവരാന്നൊക്കെ പിന്നീട് പറയാം, അവർ പോലും പലപ്പോഴും ഈ ദൈവജനം എന്ന് പറയുന്നതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നവരൊക്കെ അവകാശപ്പെടുകയൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ വത്തിക്കാൻ കൗൺസിൽ തന്റെ പ്രബോധനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വളരെ ശക്തമായി തന്നെ നിലകൊണ്ടു അത് ദൈവജനത്തിന് മുൻപുള്ള യാഥാർത്ഥ്യം, അത് ക്രിസ്തുവിന്റെ ശരീരമാണ് എന്നുള്ളതാണ് എന്നതിൽ വളരെ ശക്തമായ നിലകൊണ്ടു. അപ്പം ഇങ്ങനെ ഒരു ചിന്ത അന്നും ഇന്നും ഒക്കെ ആളുകളുടെ ഇടയ്ക്കുണ്ട്. അതൊക്കെ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നയിക്കുന്നത് എന്തിലേക്കാണെന്ന് ചോദിച്ചാൽ, അതായത് സഭയെക്കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ ദൈവജനം ഫോക്കസ്ഡ് ആയിട്ട് അഥവാ ദൈവജനം എന്നുള്ള നോഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്ലേസിയോളജിക്കൽ സ്റ്റഡീസ് അഥവാ സഭാശാസ്ത്രപരമായ പഠനങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ ഇത് അവസാനം എവിടെ ചെന്നെത്തും എന്ന് ചോദിച്ചാൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ആശയ സംഹിതയെ പോയി എത്തും. മാനവികതാവാദം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്ന പേരെന്നാണ് എൻ്റെ ഓർമ്മ. മാനവികതാവാദം അഥവാ ഹ്യൂമനിസം കേൾക്കുമ്പോൾ വളരെ രസകരമായ, ശ്രദ്ധേയമായ, വളരെ വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് മാനവികതാവാദം. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നമ്മൾ കേട്ടൊരു പഴഞ്ചൊല്ല കേട്ടിട്ടുണ്ട്, മാധവ സേവ മാനവ സേവ എന്നൊക്കെ. അതായത് ദൈവസേവ എന്ന് പറയും സത്യത്തിൽ എന്താണ് തിരിച്ചാ പറഞ്ഞത്, മാനവ സേവ എന്ന് പറഞ്ഞാൽ അത് ദൈവസേവയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. കർത്താവ് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റാൻഡ് പോയിന്റ് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കുക, അവന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, നമ്മൾ സാധാരണ എങ്ങനെയല്ലേ ചിന്തിക്കാറുള്ളത്. നിങ്ങളുടെ മറുപടികൾ എനിക്ക് കേട്ടുകൂടാ, എന്നാലും അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒരച്ഛൻ, ഏതെങ്കിലും അച്ഛൻ, അച്ഛനും അച്ഛൻ്റെ കൊച്ചത്തിനും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് യാമപ്രാർത്ഥനയായി ചെല്ലുകൊണ്ട് നോക്കുവാണ്. നമ്മുടെ പള്ളിയുടെ അൾത്താരയിൽ വരച്ചിരുന്ന പടത്തിൻ്റെ ഒക്കെ പെയിൻ്റ് ഒക്കെ ഇളകി മഴയത്ത് സൈഡിൽ കൂടെ ഒലിച്ച് ആകെ വികൃതമായിട്ടിരിക്കുന്നല്ലോ അച്ഛാ, നമുക്ക് നന്നാക്കണ്ടേന്ന് അപ്പം നമുക്ക് അടുത്ത പൊതുയോഗത്തിലെല്ലാം പറയാമെന്ന് കൊച്ചച്ഛനും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടോട് കൂടി അടുത്ത പൊതുയോഗം വന്നപ്പം പറഞ്ഞു, നമ്മുടെ അൾത്താര വളരെ മോശമായിട്ട് കിടക്കുമല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ഇത് കേട്ടപ്പോ തന്നെ പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവർ പറഞ്ഞു, ശരി അച്ഛൻ, നിങ്ങൾ അച്ഛന്മാരെന്താ ഇതിനെ കുറിച്ചൊന്നും പറയാത്തത് നിങ്ങൾ വിചാരിച്ചിരിക്കുവായിരുന്നു, അച്ഛന്മാർക്ക് ഇല്ലാന്നൊരു ശ്രദ്ധയില്ലേ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരിക്കുവായിരുന്നൊക്കെ പറഞ്ഞ് അവരും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു. ഈ സംഭവത്തിന് ജീവിച്ചിരിക്കുന്നവരും മെച്ചവരെ അച്ഛന്മാരുടെ വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ ഒരു ജാമ്യം എടുക്കും. എന്നിട്ട് അപ്പോൾ നമുക്കൊരു ചെറിയ പിരിവൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്താം എന്നൊക്കെ തീരുമാനമായി. അപ്പോ കൈക്കാരനും മറ്റ് ആൾക്കാരൊക്കെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ തന്നെ പിരിക്കാൻ ഞങ്ങൾ കാര്യമായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല, അച്ഛന്മാരാരെങ്കിലും കൂടെ ഞങ്ങളുടെ കൂടെ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ കുറച്ചുകൂടെ കാര്യമായിട്ടൊക്കെ തരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചിന് ഭയങ്കര സന്തോഷം, എന്നാ പിന്നെ നോക്കിയേക്കാം എന്ന് അച്ഛനും തീരുമാനിച്ചു. എന്നിട്ട് ഈ അച്ഛനും വികാരിച്ചനും കൊച്ചച്ഛനും ഈ രണ്ടു മൂന്ന് അല്ല അഞ്ചാറ് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പൊ ഇവരെല്ലാം കൂടെ കുട്ടി ഓരോ വീട്ടിൽ കൂടെ ചെല്ലുന്നു. ചെല്ലുമ്പോൾ തന്നെ ആളുകൾ പള്ളിയിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, അവർ ചെല്ലുമ്പോൾ തന്നെ അച്ഛ വാകേറി കാപ്പ് കുടിക്കാന്നൊക്കെ പറയുന്നു, സമയമൊന്നുമില്ല വേറെ നടക്കത്തെ കാര്യത്തിനാണല്ലോന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്തേലും പൈസ ഒരു കവറിനകത്ത് കിട്ടൊക്കെ ഉണ്ട് കൊടുത്തു തരുന്നു, രണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഓരോ വീടുകളിലൂടെ കടന്നു പോകാൻ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വളരെ വലിയൊരു
സാമ്പത്തികമായൊക്കെ നല്ല മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ഇവർ കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല സാമാന്യം, എന്താ പറയുക, അവരെപ്പോഴും പള്ളിയിൽ വരുന്നവരൊക്കെയാണ്. അവിടുത്തെ ചേട്ട കുടുംബനാഥനൊക്കെ ആണെങ്കിലും പള്ളിയോട് ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അവര് അച്ഛന്മാരെയൊക്കെ ഒരു കാര്യമായിട്ട് സ്വീകരിച്ചിരുത്തി കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതവരെ കൊടുത്തിട്ട് റെസിപ്റ്റ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇതൊക്കെ നടക്കട്ടെ എന്നാ ഉദ്ദേശിച്ചു. അപ്പൊ ഈ ചേട്ടൻ എന്നിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ കയ്യൊക്കെ വിട്ടു, അച്ഛൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ വിഷം വിചാരിക്കൂ. അച്ഛൻ പറഞ്ഞു, നീ അല്ലടാ, നീ പറഞ്ഞ ഒരു വിഷമം വിചാരിക്കും, നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ ചേട്ടൻ പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ പറഞ്ഞ അച്ഛൻ ചിലപ്പോൾ വിഷമാവും, പറഞ്ഞു വിഷമായാലും സാരല്ലോ, നീ പറ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഒന്നും വിചാരിക്കരുത്, ഞാൻ നയാ പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. അച്ഛന്റെ കണ്ണ് ഇങ്ങനെ തള്ളി താഴ്ത്തോട്ട് പോകുന്നതും അച്ഛൻ പതുക്കെ അത് എടുത്തു വെച്ചിട്ട് ബാക്കി കാര്യം പറയാൻ ശ്രമിക്കുന്നതൊക്കെ അവിടെ നിന്ന് കൊച്ചച്ഛൻ കണ്ടായിരുന്നു. എന്നിട്ട് ഈ അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം അതെന്നെ അങ്ങനെ പറഞ്ഞ എന്ന് കൊച്ചച്ഛൻ ചോദിച്ചു. അപ്പോ ഈ ചേട്ടൻ പറഞ്ഞു, അല്ല അച്ഛാ ഒന്നുകൊണ്ടുമല്ല, നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും പള്ളിയിൽ വരുന്ന ആള്, പള്ളിയുടെ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ആളും ഒക്കെയാണ്. പക്ഷെ അച്ഛനൊന്ന് നോക്കിക്കേ, നമുക്കിപ്പം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു പള്ളിയുണ്ട്, നമുക്കൊരു പള്ളിയുണ്ട്. ആ പള്ളി കാര്യം ശരിയാണ്, അതിന്റെ അടുത്ത പെയിന്റ് ഒക്കെ കുറച്ച് പൊളിഞ്ഞൊക്കെ പോയി, പക്ഷെ നമുക്കൊരു ബലിയർപ്പിക്കാൻ ഒരു സ്ഥലവും ആളുകൾക്ക് ഒരുമിച്ച് കൂടാക്കുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛനൊന്ന് നോക്കിക്കേ, നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ കുറെ ആളുകളെങ്കിലും ഉണ്ട്, ഇപ്പം വീടില്ലാത്തവരും നമ്മുടെ നാട്ടിൽ, നമ്മൾ വീടൊക്കെ വെച്ച് കൊടുത്തത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പൈസ ഉണ്ടായിരുന്നു, ഈ ഓടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വാർക്കയാക്കാമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ, കുറച്ചുകൂടെ പൈസ ഉണ്ടായി, കുറച്ചുകൂടെ നല്ലൊരു കോഴ്സിന് ഈ കൊച്ചിനെ ചേർക്കാമെന്ന് വിചാരിച്ചിരുന്നവർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റ് ആശുപത്രിക്ക് പോകാൻ, കുറച്ചുകൂടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കുറച്ചുകൂടെ നല്ലൊരു ചികിത്സ നേടാമെന്ന് വിചാരിച്ചിരുന്നവർ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും ഒരു കാര്യത്തിനായിരുന്നു അച്ഛൻ വന്നിരുന്നതെങ്കിൽ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വരുത്തുപോലും ചെയ്യാതെ അവിടെ കൊണ്ട് തരുമായിരുന്നു. ഇതിപ്പോ നമുക്കൊരു പള്ളി, അച്ഛൻ നമുക്ക് ആരാധിക്കാനായിട്ടൊരു പള്ളി പോരെ, നാല് നാല് കോലിന്റെ അടിയിൽ ഒരുമിച്ച് കൂടിയാലും നമുക്ക് നമുക്ക് ആരാധന നടത്താൻ പറ്റില്ല. ദൈവം ഇതിനകത്തൊന്നും അല്ല സംപ്രീതനാകുന്നത്, കാലിത്തൊഴുത്തിൽ ജനിച്ച ഈശോയല്ലേ എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വളരെ ന്യായമായ ഒരു കാര്യമായിട്ടല്ലേ തോന്നുന്നത് അല്ലെ? ആ ചേട്ടനെ നിങ്ങൾ ആരെങ്കിലും കുറ്റം പറയും? നമ്മൾ ആരും കുറ്റം പറയാറില്ല, കുറ്റം പറയാറുമില്ല. പക്ഷേ ഇതിനകത്തൊരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഒരു പോയിസൺ ആണ്. ഇത് കേട്ട പാടെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാനുള്ള, ഇത് ശരിയാന്ന് തോന്നാനുള്ള കാരണം എന്താ? നമ്മുടെ ഉള്ളിലെ നന്മ തന്നെയാണ്. നമുക്ക് തന്നെ തോന്നുവാണ്, കർത്താവ് പറഞ്ഞില്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണം, അവന്റെ കാര്യങ്ങൾ നോക്കണം, എന്നിട്ടല്ലേ ബാക്കിയാരും നോക്കേണ്ടത് എന്ന് പറയും. ഇതിന് വളരെ സമാനമായ ഒരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഈശോ ഒരു വിരുന്നിന് ചെന്നിരിക്കുന്നു, കുറെ ആളുകളൊക്കെ അവിടെ ചുറ്റുമുണ്ട്. ഒരു പാവിനിയായി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ വന്ന് 300 ദിനാറ വിലയുള്ള ഒരു പാത്രം നിറയെ നാർദീൻ സുഗന്ധദ്രവ്യം പൊട്ടിച്ച് കർത്താവിന്റെ കാൽക്കിൽ ഒഴിച്ചു. 300 ദിനാറ എന്ന് പറയുമ്പം ചെറിയ തുകയൊന്നും അല്ല എന്ന് നമ്മൾ ഓർക്കണം. കാരണം വചനത്തിൽ തന്നെ പറയുന്ന മറ്റ് ചില സ്ഥലത്തെ പരാമർശങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കൂലിയൊക്കെയാണ് 1 ദിനാറ. ഒരു ദിവസം 1 ദിനാറ കൂലി തരാന്ന് പറഞ്ഞില്ല നിന്നെ വിളിച്ചെന്നൊക്കെ ഉപമയിൽ കർത്താവ് ചോദിക്കുന്ന നമ്മൾ കാണും. അപ്പോ ആ 1 ദിനാറ ആണ് ഒരു ദിവസത്തെ കൂലി, ശരാശരി കൂലി എന്ന് കണക്കാക്കിയ 300 ദിനാറ എന്ന് പറയുന്നത് അവളുടെ ഒരു വർഷത്തെ, അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മുടെ കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 50,000 സാലറി ഉള്ള ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ സാലറി എന്നൊക്കെ വിചാരിക്കും. അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൊണ്ടുവന്നിട്ടാണ് ചുമ്മാ പൊട്ടിച്ചങ്ങോപിക്കുന്നത്. അത് കണ്ട ആർക്കായാലും ദേഷ്യം വരില്ല, ഇത്രയും വിലപിടിപ്പുള്ളത് എന്തിനാ വെറുതെ വേസ്റ്റ് ആയി കളയുന്നത്. അപ്പോ ഇത് കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, ഇത് 300 ദിനാറയ്ക്ക് വിറ്റ്, അങ്ങനെ നമ്മൾ അതിന്റെ വില അറിയുന്നത്, 300 ദിനാറയ്ക്ക് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചു. ആളെ കുറിച്ച് വിശുദ്ധഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്ന അത് യൂദാസ് ആയിരുന്നു. അവന് പാവങ്ങളെ കുറിച്ച് പരിഗണന ഉണ്ടായിരുന്നുണ്ടല്ല, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, അങ്കലായിരുന്നു, അതിന് എടുത്തിരുന്നോണ്ടൊക്കെയാന്ന് പറഞ്ഞിട്ട് വിശുദ്ധ യോഹന്നാൻ ഒരു വിശദീകരണം അവന് കൊടുക്കുന്നുണ്ട്. വാട്ടെവർ മേ ബി, അതിനകത്ത് ഈശോ കൊടുക്കുന്ന മറുപടിയാണ് അവൾ ശരിയായത് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഞെട്ടിപ്പോവും, അതെന്താ ഈശോ അങ്ങനെ പറഞ്ഞത്? പാവങ്ങളോട് ഇത്രയും പാവങ്ങളുടെ കൂടെ നടക്കുന്ന ഈശോ, പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈശോ, അവരുടെ ഒപ്പം ജീവിക്കുന്ന ഈശോ, സമരയിലൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്ന ഈശോ, ആ ഈശോ എന്തുകൊണ്ടാണ് പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പം, ഒരു വേസ്റ്റേജ് ഒരു സൈഡിൽ, മറ്റൊരു സ്ഥലത്ത് ഒരു ബെറ്റർ ഓപ്ഷൻ, അങ്ങനെ വന്നപ്പം എന്താ ഈശോ അങ്ങനെ പറഞ്ഞതെന്ന് നമുക്കൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ദൈവത്തിന്റെ മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകണം. നമ്മൾ 10 കൽപ്പനകൾ കണ്ടിട്ടുണ്ട്, 10 കൽപ്പനകൾ അല്ലേ, 10 കൽപ്പനകൾ രണ്ടായിട്ട് വിഭജിക്കാം എന്ന് നമ്മൾ സ്കൂളിൽ തൊട്ട് വേദവാർ ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുണ്ട്. എത്ര വർഷമാണ്? 5, 5 ആയിട്ടല്ല, ആദ്യത്തെ 3, ബാക്കിയത്തെ 7 ഒക്കെ ആയിട്ടാണ് അതിനെ വിഭജിക്കുന്നത്. ഈ ആദ്യത്തെ 3 എന്തിനെ കുറിച്ച് പറയുന്നതാണ്? ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തെ കുറിച്ച് പറയുന്നതാണ്. ദൈവത്തെ എങ്ങനെ ആദരിക്കണം, ദൈവത്തിന്റെ നാമത്തെ എന്തുകൊണ്ട് ബഹുമാനിക്കണം എന്ന് തുടങ്ങുന്ന വിഷയങ്ങളെ കുറിച്ചാണ്, ദൈവത്തിന്റെ ദിവസം തുടങ്ങുന്ന വിഷയങ്ങളാണ് ആദ്യത്തേത്, ദൈവവുമായി ബന്ധപ്പെട്ടത്. ബാക്കിയുള്ളതൊക്കെയോ
മനുഷ്യനുമായി ബന്ധപ്പെട്ട നിന്റെ മാതാപിതാക്കളോടുള്ള ബന്ധം, നിന്റെ അവന്റെ വസ്തുവകൾ മോഷ്ടിക്കരുത്, അവന്റെ ജീവിതപങ്കാളിയെ മോഹിക്കരുത്, ഇങ്ങനെ തുടങ്ങുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബാക്കിയുള്ളത്. നോക്കിക്കുക ഒരു ക്രമം. ആദ്യത്തെ ഗണം ദൈവത്തോടുള്ള ആദരവിന്റെ ഏരിയ. രണ്ടാമത് വരുന്നതാണ് മനുഷ്യനോടുള്ള ബന്ധത്തെക്കുറിച്ച്. ഇതാണ് ദൈവം നൽകുന്ന ഓർഡർ. അതിനെ തിരിച്ചിടാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയാം. നമ്മൾ പറയാണ് ആദ്യം മനുഷ്യന്റെ കാര്യം നടക്കട്ടെ എന്നിട്ട് ദൈവം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ദൈവം അതിനെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ തന്നെ തോന്നിക്കാണ് ഇത് എന്തൊരു ഇടപാടാണ്, ദൈവം എന്താ അങ്ങനെ. ദൈവം പറയാണ് ആദ്യം നിങ്ങൾ എനിക്ക് തരേണ്ട മഹത്വം ഇങ്ങ് തരൂ, എന്നെ ആദ്യം ആരാധിക്കൂ, എന്നെ അല്ലാതെ വേറെ ആരെ ആരാധിക്കരുത്, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കൊടുക്കുക മോഷ്ടിക്കാതിരിക്കുകയൊക്കെ ചെയ്തു അല്ലെ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയൂ, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ പറയാം ആദ്യം എന്റെ കാര്യം നോക്കാം എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ കാര്യം, നമ്മൾ ആരെങ്കിലും പറയൂ. നമ്മളെപ്പോഴും പറയും അവരുടെ കാര്യമൊക്കെ ഇറക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ ഉണ്ടല്ലോ എവിടെ ഇരിക്കുക കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അങ്ങനെയേ പറയത്തുള്ളൂ എന്ന് നമുക്ക് പോലും അറിയാം. ആ നേരത്താണ് ദൈവം പറയുന്നത് ആദ്യം എന്റെ കാര്യം നോക്ക്, എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ, ബാക്കി നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കലൊക്കെ ഒക്കെ ചെയ്യാം, ബാക്കി രണ്ടാമത് ദൈവം ആദ്യം എന്റെ കാര്യം നോക്ക്. അതെന്താണ് ദൈവം അങ്ങനെ പറയുന്നത്? എന്നാൽ ഇത്രയും മര്യാദയില്ലാത്ത ഒരു പറച്ചിൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ കാരണം എന്നറിയാം. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരെയും ഇനി കണ്ടുകൂടാ, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുക എന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് ഒരു ജോണും മരിയയും, ചേട്ടനും അനിയത്തിയാണ്. ജോണും മരിയയും ഒരു നമ്മുടെ ക്ലാസ് കൂടാനായിട്ട് ഇവിടെ ഇരിക്കുന്നു. അവർ ചേട്ടനും അനിയത്തിയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇരിക്കുകയാണ്, എന്താണ് ഈ ജോണും മരിയയും തമ്മിലുള്ള ബന്ധം? അപ്പൊ നിങ്ങൾ വളരെ പെട്ടെന്ന് പറയും അവര് സഹോദരങ്ങളല്ലേ, അവര് അതാണ് അവർ തമ്മിലുള്ള ബന്ധം. സത്യത്തിൽ ഈ ജോണിനെയും മരിയയും പരസ്പര ബന്ധമുള്ളവരാക്കാനുള്ള കാരണം എന്താ? എന്താണ് അതിന്റെ കാരണം? ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം എന്നറിയാമോ? ജോണിനും മരിയയ്ക്കും ഒരു പൊതുപിതാവുണ്ട് എന്നുള്ളതാണ് അവരെ ബന്ധിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇവർ സഹോദരങ്ങളായിരിക്കുന്നത് അല്ലെ. ഇനി ഇങ്ങനെ സങ്കല്പിക്കുക, ജോണും മരിയയും ജനിച്ചപ്പോ തന്നെ ഇത് നിങ്ങൾ കാണാണ്ട് പോയി എന്നങ്ങ് സങ്കല്പിക്കുക. കാണാണ്ട് പോയി, എവിടേക്ക് പോയി എന്ന് പറഞ്ഞാൽ കാണാണ്ട് അങ്ങ് പോയി, ആശുപത്രി തന്നെ മാറി അങ്ങ് പോയി. ഒരാള് അന്റാർട്ടിക്കയിലും കണ്ടു പോയി വളർന്നു, ഒരാൾ ആഫ്രിക്കയിലും കണ്ടു പോയി വളർന്നു എന്നൊക്കെ വിചാരിക്കും. നമ്മൾ കണ്ടുകൂട്ടിയിട്ടേ ഇല്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ യാദൃശ്ചികമായി നമ്മൾ ഈ പണ്ടത്തെ സിനിമാ കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ വളരെ യാദൃശ്ചികമായി ഇവർ രണ്ടുകൂടി കൂടി ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് വന്നപ്പോ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക. അപ്പൊ ഇവർ നോക്കുമ്പോഴത്തേനും മരിയ ഒരു പെണ്ണിരിക്കുന്നു. ഇവളെന്താ ഇങ്ങനെ കാണാനൊരു മെനയില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നു. അവനോട് അവന്റെ നോട്ടം കമ്പക്കുണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും ഒന്ന് നോക്കിയിട്ട് അവരവരുടെ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോഴാണ് വളരെ നാടകീയമായി, ഇതൊരു ഉദാഹരണമായതുകൊണ്ടാണ്, നാടകീയമായി ഒരാൾ വന്നിട്ട് എല്ലാ ചരിത്രവും അറിയാവുന്ന ഒരാൾ അങ്ങ് സമയത്ത് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് പറയാണ് ഇന്ന ആരും സംഭവം അന്ന് നിങ്ങൾ ഇങ്ങനെ കാണാണ്ട് പോയതാണ്, നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും പിതാവ് ഒരാളാണ് എന്ന് പറയാന്ന് വിചാരിച്ചു. എന്തുണ്ടാവും? തൽക്ഷണം അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ലോകം തന്നെ മാറി മറിയും. ഇവളേതാന്ന് പറഞ്ഞ് നോക്കിയ ജോൺ, ആവു ഇതെന്റെ സഹോദരി, അതുവരെ ഇവനൊരിക്കൽ എനിക്ക് ബന്ധമൊന്നുമില്ല, ഇവൻ ഇവിടെ വന്നിരിക്കുന്നു ശല്യം എന്നൊക്കെ വിചാരിച്ചത് തൊട്ടടുത്ത നിമിഷം തൊട്ട് എന്താണ്, എന്റേതല്ല അവന്റെയാണ്, അല്ലെ അവളുടെയാണ്, അവളുടേതൊക്കെ എന്റെയാണ്, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം എന്നാ പറയാ. അങ്ങനെ അവരുടേതല്ല അവർ ഒന്നായി. എന്താ സംഭവിച്ചത്? ഒറ്റ കാര്യം സംഭവിച്ചുള്ളൂ, ഇവരുടെ രണ്ടുപേരുടെയും പിതാവ് ഒരാളാണ് എന്ന് അവരറിഞ്ഞു എന്ന് മാത്രം. അതറിഞ്ഞു കഴിഞ്ഞപ്പം ഇതുവരെ വേറെ ചുമ്മാ ആരോ ആയിരുന്ന മരിയ ജോണിന്റെ സ്വന്തമായി മാറി. മരിയയും മരിയയ്ക്കുള്ളതല്ല, ജോണിന്റേതായി മാറി. സീ നോക്കിയേ, ഇനി ജോൺ മരിയയ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ചുമ്മാ ഒരു ഔദാര്യം കൊടുക്കലല്ല, ജോണിന്റെ സ്വന്തം പങ്കുവയ്ക്ക, സ്വന്തം തന്റെ തന്നെ തന്നെ കൊടുക്കുന്ന പോലെ പങ്കുവയ്ക്കാൻ ജോണിന് പറ്റും. കാരണം എന്റെ സ്വന്തം സഹോദരിയാണ്. നോക്കിയേ, ഒരാൾക്ക് മനുഷ്യന് നന്മ ചെയ്യാൻ പറ്റില്ല ദൈവത്തെ കൂടാതെ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരായാലും നിരീശ്വരവാദികളായാലും ഈ പറഞ്ഞ ഹ്യൂമനിസ്റ്റുകളാലും പറയും ദൈവത്തിന്റെ ഒന്നും ആവശ്യം അതിനില്ല, നന്മ ചെയ്യാൻ എല്ലാ മനുഷ്യർക്കും പറ്റുമെന്ന് പറയും. പക്ഷെ സത്യത്തിൽ അതല്ല. നന്മ ചെയ്യണമെങ്കിൽ ആദ്യം ദൈവത്തെ അറിയാം. ഇവിടുത്തെ കാര്യം നോക്കിക്കേ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു പിതാവാണ് ഉള്ളത് എന്ന് അറിയുന്ന നിമിഷമാണ് ഇവർക്ക് രണ്ടുപേരും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടായത്. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദരിദ്രനെ കാണുമ്പം അവനെന്തോ ഒരു ദരിദ്രൻ എന്നുള്ളതിന്റെ അപ്പുറത്ത് അവൻ എൻ്റെ കൂടെ സഹോദരൻ, എൻ്റെ പിതാവിന്റെ മകനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത്. അവിടുന്നാണ് എന്നിട്ട് അയാൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ, ആ ദരിദ്രൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ എൻ്റെ സ്വന്തം പിതാവിന്റെ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതും എൻ്റെ സമ്പത്തിന്റെ ശകലം കിടക്കട്ടെ എനിക്കൊരു മനസ്സമാധാനത്തിന് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതും രണ്ടും വലിയ വ്യത്യാസമുണ്ട്. നോക്കിക്കേ, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ആദ്യം നീ എന്നെ അന്വേഷിക്കുക,
എന്നെ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ് തന്റെ സഹജീവികളെ കാണാനുള്ള കണ്ണു തുറക്കൽ. ഇതാണ് അതിന്റെ കാര്യം. ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യന്, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ കണ്ടെത്തുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഈ ആ മനുഷ്യൻ നിന്റെ സഹോദരനാണ് എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ച് തന്റെ പിതാവിനെ തിരിച്ചറിയുമ്പോഴാണ് തന്റെ സഹോദരനെ തിരിച്ചറിയുന്നതെന്ന് പറയണ പോലെ. നോക്കിക്കേ, ദൈവജനം എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നിന്ന് ദൈവത്തെ അങ്ങ് മാറ്റിയിട്ട് ജനം മതിയെന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജനത്തിന് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവത്തില്ല. ജനത്തെ ദൈവത്തെ ഒഴിവാക്കിയിട്ട് എന്തൊക്കെ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് നടത്തിയാലും അതൊന്നും സുഹൃതമെന്ന് പറയുന്ന, പുണ്യമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തില്ല. ചുമ്മാ വെറുതെ ഒരു ഒരു നല്ല ഒരു എന്തെങ്കിലും കൊടുക്കലോ ഒരു നല്ല കാര്യം ചെയ്യലോ ഒക്കെ ആയിട്ടതങ്ങ് അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ദൈവജനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാമുഖ്യം ഇല്ലാതായി കഴിഞ്ഞാൽ വിവിധ മേഖലകളെ അത് ബാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞു വന്നത്. അത് അതൊരു മാനവികതാവാദത്തിലേക്ക് പോയി അങ്ങ് അവസാനിക്കും. അതങ്ങ് പോയി പോയി ഒരു എന്താ പറയാ ഒരു 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 മനുഷ്യൻ ആണ് ദൈവം എന്നുള്ള തലത്തിലേക്ക് അത് ചെന്ന് വീഴാനുള്ള അപകട സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ കാര്യം. ഇനി പുതിയ നിയമ ജനത്തെ കുറിച്ചുള്ള കാര്യം, നിങ്ങൾക്ക് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. പുതിയ നിയമ ദൈവജനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ, പഴയ നിയമ ജനം, ഇസ്രായേൽ ജനം, പുതിയ നിയമജനം. ഈ പുതിയ നിയമ ദൈവജനത്തെ ശരിക്കും പറഞ്ഞ ദൈവജനം എന്നല്ല പറയേണ്ടത്. അതിനെ പറയേണ്ട ശരിയായ ഒരു പദം അത് മെസ്സയാനിക ജനമെന്നാണ്. മെസ്സയാനിക് പീപ്പിൾ, മെസ്സയാനിക എന്നോ മിശിഹാ ജനമെന്നോ ഒക്കെ വേണം വിളിക്കാം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനത്തിന്റെ ശിരസ് മിശിഹായാണ്, ആ ശിരസിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ജനത്തിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഈ ദൈവജനമെന്ന് സഭയിലെ ജനത്തെ വിളിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം അത് ക്രിസ്തുവിന്റെ ശിരസും അവയവങ്ങളും ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവജനം എന്ന് പറയുന്ന ഒരൊറ്റപ്പെട്ട ഒരു യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ഈശോയുടെ ശരീരമായിരിക്കുന്നത് കൊണ്ടാണ് ദൈവജനം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കുന്നത്. ക്രിസ്തു ശരീരത്തിന്റെ ശിരസും അവിടുത്തെ അവയവങ്ങളുമായി ജനവും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ദൈവജനമെന്ന് വിളിക്കുന്നത്. ഇനി ഈ ജനത്തിന്റെ രാജ്യമോ, ദൈവജനം എന്ന് പറയുമ്പോൾ ഒരു ജനം, ഒരു പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് രാജ്യം വേണം. രാജ്യമോ, ആ രാജ്യം ദൈവരാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിൻ്റെതാണ് ജനം. ദൈവരാജ്യം എന്നാണ് അതിനുപയോഗിക്കേണ്ട പദം. ഈ മെസ്സിയാനിക കമ്മ്യൂണിറ്റിയുടെ ജനത്തിന്റെ, പീപ്പിളിന്റെ രാജ്യം അത് ദൈവരാജ്യമാണ്. ഈ ജനത്തെ കുറിച്ച് കർത്താവ് തന്നെയും പറയുന്ന കാര്യം ഇതാണ്, ഈ ജനം ചെറുതാണ് പക്ഷേ ലോകം മുഴുവന്റെയും ഉപ്പും പ്രകാശവുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ യൂണിവേഴ്സൽ സാലിഫിക് മിഷൻ, ലോകത്തിന് മുഴുവനും ഉപ്പാകാനും പ്രകാശമായി തീരാനുമുള്ള ചെറിയ അജഗണമാണ് ഈ പുതിയ നിയമ ജനമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശുദ്ധ അപ്പസ്തോല പ്രവർത്തനത്തിൽ 20:28 അപ്പസ്തോല പ്രവർത്തനം 20:28 വായിക്കും, ഈ സഭയെ അവൻ സ്വന്തം രക്തത്താൽ നേടിയെടുത്തു. ഈ ജനത്തെ സ്വന്തം രക്തത്താൽ നേടിയെടുത്തു, തന്റെ ദിവ്യാരൂപിയാൽ പൂരിതരാക്കി, മൂന്ന് ദൃശ്യവും സാമൂഹികമായ ഐക്യത്തിന് യോജിച്ച് ഉപാധികൾ കൊണ്ട് സജ്ജീകരിച്ചു. കർത്താവ് ഈ ജനത്തെ, പുതിയ ജനത്തെ, പഴയ നിയമ ജനം ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഉണ്ടായി വന്ന മക്കൾ, സന്തതി പരമ്പരയായിട്ട് ഉണ്ടായി വന്ന ജനമാണ്. എന്നാൽ ഈ പുതിയ ജനത്തെ ദൈവം എങ്ങനെയാണ് ക്രമീകരിച്ചത്, മിശിഹ എങ്ങനെയാണ് ക്രമീകരിച്ചത്? ഒന്ന്, ഈ ജനത്തെ അവൻ സ്വന്തം രക്തം കൊണ്ട് നേടിയെടുത്തു. രണ്ട്, തന്റെ ദിവ്യ ആരൂപിയാൽ പൂരിതയാക്കി, പരിശുദ്ധാത്മാവിനെ നൽകി. മൂന്ന്, ദൃശ്യവും സാമൂഹികവുമായ, അഥവാ വിസിബിൾ ആയിട്ടുള്ള, ഒപ്പം സാമൂഹിക സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഐക്യത്തിന് യോജിച്ച ഉപാധികൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹയറാർക്കിക്കൽ ഘടന തുടങ്ങുന്ന വിവിധ കാര്യങ്ങൾ അവ കൊണ്ട് അതിനെ സജ്ജീകരിച്ചു. അങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിന്റെ ഉപ്പും പ്രകാശവുമാകുന്ന പുതിയ ജനത്തെ ഒരുക്കിയത്, അഥവാ സൃഷ്ടിച്ചത്, ജന്മം കൊടുത്തത്. അതുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യതാണ്, സഭയെ നിർവചിക്കാൻ ഒന്നാമതായി ഉപയോഗിക്കേണ്ട പദമല്ല ദൈവജനം. അങ്ങനത്തെ ചില ചർച്ചകളൊക്കെ പലപ്പോഴും നടക്കുന്ന നമ്മൾ കാണും. അങ്ങനെ ഒന്നാമതായി ഉപയോഗിക്കേണ്ട പദമല്ല അത്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തു ശരീരം എന്നുള്ള പദം തന്നെയാണ്. അതിനോട് അതിലേക്ക് നയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ കാരണം എന്താണ്? കാരണം ഒന്നാമത് അടിസ്ഥാനപരമായി പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന കാര്യം അതൊരു പഴയ നിയമ പദമാണ് എന്നുള്ളതാണ്. പഴയ നിയമ ഇസ്രായേലിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവനും, പുതിയ നിയമത്തിലും ദൈവജനം എന്നതുകൊണ്ട് പരാമർശിക്കുന്നത്. അതെന്തുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ജനത്തിനോടുള്ള ബന്ധവും തുടർച്ചയും സൂചിപ്പിക്കാൻ വേണ്ടി സഭയെ ദൈവജനം എന്ന് വിളിക്കുന്നു എന്ന് മാത്രമല്ല, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അങ്ങനത്തെ പരാമർശങ്ങൾ കാണുകയുള്ളൂ. പക്ഷേ പഴയ നിയമ ജനം അവർ വെറും ഒരു ജനമായിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ ഈ ക്രിസ്തു ശരീരം എന്ന് പറയുന്ന ആ ഒരു നോഷന്റെ ഉള്ളിലെ
അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി മാത്രമേ ദൈവജനം എന്നുള്ള പദം ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി ഈ പുതിയ ജനത്തിന്റെ പ്രത്യേകത എന്താണ്? പുതിയ ജനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ. ഈ പുതിയ ജനം, സഭയാകുന്ന പുതിയ ജനം, അത് മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നിരുന്ന ആ ഇസ്രായേൽ ജനം ഉണ്ടല്ലോ, ആ ജനത്തിൽ ഈ വരാനിരിക്കുന്ന സമൂഹം, വരാനിരിക്കുന്ന പുതിയ നിയമ ജനം നിഴൽ വീഴ്ത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 12 അപ്പസ്തോലന്മാർക്ക് തുല്യരായ 12 ഗോത്ര തലവന്മാരും അവർക്കൊരു നേതാവും അവരുടെ യാത്രയും ഒക്കെ കൂടി ചേർന്നിട്ട്, യാത്ര എന്ന് പറഞ്ഞാൽ അപ്പം ഇസ്രായേൽ ജനത്തിന്റെ എക്സോഡസ് ആണല്ലോ അവരുടെ കേന്ദ്രം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയാണ്. ഇവിടെ നോക്കിക്കേ, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട ജനം ഈശോയോടുകൂടെ വരാനിരിക്കുന്ന ആ ഭാവി നഗരം തേടിയുള്ള ഈ ഭൗമിക യാത്രയാണ് ഈ ഭൗമിക സഭയെന്ന് വിളിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സഭയുടെ നിഴല് ഇസ്രായേൽ സമൂഹത്തിൽ ആ പഴയ നിയമ ദൈവജനത്തിൽ നമ്മൾ കാണും. അതുപോലെ അടുത്തത്, ഇസ്രായേലിനെ കൗൺസിൽ പരാമർശിക്കുന്നത് തന്നെ ജഡപ്രകാരമുള്ള ദൈവജനം എന്നാണ്. പീപ്പിൾ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എന്നാണ് വത്തിക്കാൻ കൗൺസിൽ അവരെ പരാമർശിക്കുന്നത്. ആത്മീയം എന്നതിന്റെ അപ്പുറത്ത് ജഡപ്രകാരം, അഥവാ ശരീരത്തിൽ നിന്ന് അവര് മക്കളും ഒക്കെ ചേർന്നിട്ട് അങ്ങനെ ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റി, അതുകൊണ്ട് ജഡപ്രകാരം എന്ന് പദം ഉപയോഗിക്കുന്നത്. ഇനി യഥാർത്ഥവും കൗദാശികവുമായ ദൈവജനം അഥവാ സഭ, യഥാർത്ഥവും കൗദാശികവുമായ ദൈവജനം അതെന്ത് ചെയ്തു? അത് ചരിത്രത്തിൽ പ്രവേശിച്ചു. സങ്കല്പത്തിലല്ല, ഇനി വരാനിരിക്കുന്ന കാലം സ്വർഗത്തിൽ നിന്നും വിചാരിക്കേണ്ട, അത് ചരിത്രത്തിൽ പ്രവേശിച്ചു. അതേ സമയം തന്നെ കാലത്തിനും ജനപദങ്ങൾക്കും അതീതമായി നിലകൊള്ളുകയും ചെയ്യും. വത്തിക്കാൻ കൗൺസിൽ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കാലത്തിന് എല്ലാ കാലങ്ങൾക്ക് അതീതമായി, ജനതകൾക്ക് അതീതമായി, എല്ലാ ജനത്തിൽ നിന്നും ആ ജനത്തിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റും, അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ഒരു കാര്യം, പല ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ദൈവജനം എന്ന് പറയുന്ന ഒരു പദം അത് വളരെ സഭയുടെ മാനുഷിക മുഖത്തെ വ്യാഖ്യാനിക്കാനും ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് വ്യാഖ്യാനിക്കാൻ, എന്ന് പറഞ്ഞാൽ പാപികളൊക്കെ ഉള്ള, അപ്പൊ കുറച്ചുകൂടെ എന്താ പറയാ, മാനുഷികമായൊക്കെ വ്യാഖ്യാനിക്കാൻ കൊള്ളാവുന്ന ഒരു പദമാണ് ദൈവജനം എന്ന്, അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഇന്നും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പലരും അത് എന്താ പറയാ, ഈ ലിബറേഷൻ തിയോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. അതിനെ കുറിച്ച് എൻ്റെ അവസാനത്തോടുകൂടി പറയാം. അപ്പൊ അങ്ങനെ പല ദൈവശാസ്ത്രന്മാരൊക്കെ ഉണ്ട്. പക്ഷേ കൗൺസിൽ പിതാക്കന്മാരും പ്രത്യേകിച്ച് അതിന് ശേഷമൊക്കെയുള്ള പ്രധാനപ്പെട്ട ദൈവശാസ്ത്രം, ഇപ്പൊ അവർ ഡെല്ലസിനെ പോലെയുള്ള, റാറ്റ്സിംഗർ പിതാവിനെ പോലെയൊക്കെയുള്ള ദൈവശാസ്ത്രജ്ഞരൊക്കെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന ഒരു പദമായിട്ട് മാത്രമേ ദൈവജനം എന്ന് പറയുന്ന പദത്തെ ഉപയോഗിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് റാറ്റ്സിംഗർ പാപ്പ ഒരിക്കലും ഇങ്ങനെ എഴുതി, സഭ ക്രിസ്തു ശരീരമായതുകൊണ്ടാണ് ദൈവജനമായിരിക്കുന്നത്. സഭ ക്രിസ്തു, ഞാൻ നമ്മൾ പറഞ്ഞായിരുന്നു, സഭ ക്രിസ്തു ശരീരമാണ് എന്നുള്ളത് കൊണ്ടാണ് ദൈവജനമായിരിക്കും, അതായത് ക്രിസ്തുവിന്റെ ശരീരമാണ്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജനമാണ്, മെസ്സിയാനിക കമ്മ്യൂണിറ്റി ആയിരിക്കുന്നു. പഴയ നിയമത്തിന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ പോലെ അതൊരു സോഷ്യോളജിക്കൽ നേച്ചറാണുള്ളത്. പുതിയ നിയമ ജനമാണെങ്കിലോ അത് യുക്രിസ്റ്റിക് കമ്മ്യൂണിറ്റിയാണ്. ഈശോയുടെ ശരീരം പങ്കുവെച്ച് ഈശോയുടെ ശരീരത്തിൽ ഒന്നായി ചേർന്നിട്ടുള്ള വിശുദ്ധ കുർബാനാധിഷ്ഠിത സമൂഹമാണ്, ജനമാണ് പുതിയ നിയമ ജനം. അത് പഴയ നിയമ ജനം പോലെയല്ല. അതുകൊണ്ട് പൗലോസ് ലീഹായുടെ രചനകളിലൊക്കെ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു, ദൈവജനത്തെ എക്ലേസിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു, അഥവാ പുതിയ നിയമ ജനത്തിന് ദൈവജനവും നല്ല, പീപ്പിൾ ഓഫ് ഗോഡ് നല്ല, പൗലോസ് ലീഹായുടെ രചനകളിൽ എഴുത്തുകളിൽ മുഴുവൻ കാണുന്നത് എക്ലേസിയ എന്നുള്ള പദമാണ്. അത് റാറ്റ്സിംഗർ പാപ്പ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് വലിയൊരു വിശദമായ പഠനം തന്നെ കോൾഡ് ടു കമ്മ്യൂണിയൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വിവരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി ഈ ദൈവജനത്തിന്റെ ഒരു 8 പ്രത്യേകതകളെ കുറിച്ച് CCC പറയുന്ന കാര്യം ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം, സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് വായിച്ചു വിടാം. ഒന്നാമത്തേത്, ദൈവജനം ചില പ്രത്യേകതകൾ ഉണ്ട്. അത് ചരിത്രത്തിലെ മതപരമോ വംശപരമോ രാഷ്ട്രപരമോ സാംസ്കാരികമായ മറ്റും സമൂഹങ്ങളിൽ നിന്ന് സുവ്യക്തമായി വ്യത്യാസപ്പെട്ടിരിക്കും. ദൈവജനം എല്ലാ മേഖലകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. 2, അത് ദൈവത്തിന്റെ ജനമാണ്. ദൈവം ഏതെങ്കിലും ഒരു ജനതയുടെ സ്വകാര്യ സ്വത്തല്ല, എന്നാൽ മുമ്പ് ഒരു ജനമല്ലാതിരുന്നവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് ചെതറിക്കറന്നിരുന്നവരിൽ നിന്ന് അവിടെ തനിക്ക് വേണ്ടി ഒരു ജനത്തെ നേടി, അതൊരു തെരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാണ്. ഞാൻ CCC നിന്ന് വായിക്കാൻ കാരണം, CCC 782 വായിക്കാൻ കാരണം, ഈ ഭാഗം മുഴുവനും ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ഈ ഭാഗത്തിന്റെ വ്യാഖ്യാനമാണ്. ഈ പറയുന്ന 9-ാമത്തെ പാരഗ്രാഫിന്റെ 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിന്റെ വ്യാഖ്യാനമാണ്. 3, ഈ ജനത്തിൽ ഒരാൾ അംഗമായി തീരുന്ന ശാരീരിക ജനനം വഴിയല്ല, പിന്നെയോ ഉന്നതത്തിൽ നിന്ന് ജനിച്ചുകൊണ്ടാണ്, അഥവാ മാമോദിസ, ജലത്താലും ആത്മാവിനുമുള്ള ജനനമാണത്, അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയും മാമോദിസ വഴിയുമാണ് ഈ ജനത്തിന്റെ അംഗത്വം. മറ്റതാകുമ്പം ജനിക്കുന്ന മക്കളൊക്കെ ആ ജനത്തിന്റെ ഭാഗമായി തീരുമായിരുന്നു പഴയ നിയമജനത്തിൽ. 4-ാമത്തേത്, ഈ ജനത്തിന് അതിന്റെ ശിരസായി യേശു ക്രിസ്തു അഥവാ അഭിഷിക്തൻ അഥവാ മിശിഹായുണ്ട്. കാരണം ഒരേ അഭിഷേകം, ഒരേ പരിശുദ്ധാത്മാവ് ശിരസിൽ നിന്ന് ശരീരത്തിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ഇതൊരു മെസ്സിയാനിക ജനമാണ്, ഒരു ഒരു മിശിഹ ജനമാണത്. 5-ാമത്തേത്,
ഈ ജനത്തിന് ദൈവമക്കളുടെ മഹത്വത്തിന്റേതും സ്വാതന്ത്ര്യത്തിന്റേതുമായ ഒരു പദവിയുണ്ട്. ഈ ജനം വെറുതെ മറ്റൊരു ജനത്തെ പോലെയല്ല, അതിനൊരു പ്രത്യേക പദവിയുണ്ട്. പലപ്പോഴും ഇപ്പം മറ്റു മതസ്ഥരുമായിട്ടുള്ള വിവാഹത്തെ കുറിച്ചൊക്കെ പറയുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു സങ്കടം തോന്നാനുള്ള കാരണം, ഇത്ര ഉന്നതമായ ഒരു പദവിയിലുള്ള ഒരു ജനം ആ ജനത്തിന് ചേർന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു ധ്വനി അതിനകത്തുണ്ട്. അടുത്തത് അതുകൊണ്ട് എന്താണ്, അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മ ഒരു ഭവനത്തിൽ എന്നതുപോലെ, ആലയത്തിൽ എന്നതുപോലെ വസിക്കുന്നു. അടുത്തത് ക്രിസ്തു, ആറാമത്തെ, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന നവീന പ്രമാണമാണ് ഇതിന്റെ നിയമം. ഇതിന്റെ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിയമമാണ് ഈ രാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്, ജനത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ഏഴാമത്തേത് ഈ ജനത്തിന്റെ ദൗത്യം ലോകത്തിന്റെ ഉപ്പും പ്രകാശവുമായിരിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തേത് ഇതിന്റെ ഭാഗധേയം ദൈവരാജ്യമാണ്, ഇതിന്റെ ഡെസ്റ്റിനി, ഇതിന്റെ ലക്ഷ്യം അത് ദൈവരാജ്യമാണ്. ഭൂമിയിൽ ദൈവം തന്നെ തുടങ്ങിയതും കാലത്തിന്റെ തികവിൽ അവിടുന്ന് പൂർണ്ണതയിൽ എത്തിക്കുന്നതുവരെ ഇനിയും വിസ്തൃതമാകേണ്ടതുമായ ദൈവരാജ്യമാണ് അത്. ഞാൻ അത് വിശദീകരിച്ചില്ല. ഈ ഒരു എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം എടുത്തൊന്ന് വായിച്ചു നോക്കാവുന്നത് നല്ലതാണ്. ഇത്തിരി ആഴത്തിൽ ഓരോ കാര്യത്തെക്കുറിച്ചും ഓരോ ക്ലാസ് വെച്ച് പറയാൻ മാത്രം വലിയൊരു കാര്യമാണ്. ഇനി ഇതിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയട്ടെ. ഇംപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിന്റെ അവസാനത്തിലേക്ക് പോകുമ്പം ഇതുവരെ പറഞ്ഞതിന്റെ ഈ ഒരു നോഷന്റെ അതെന്തൊക്കെയാണ് ധ്വനിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, വിവക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ അത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, സഭ ദൈവജനം ആണ് എന്നാണ് വത്തിക്കാൻ സെക്കൻഡ് കരുതുന്നതെന്ന് നമ്മൾ പറയരുത് എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഈ അടുത്ത കാലത്തുള്ള പല ചർച്ചകളിലും പഠിപ്പിക്കുന്നപ്പെടുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സഭ അടിസ്ഥാനപരമായി ദൈവജനമാണ്, ജനോന്മുഖമാണ്, ജനമാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ പലതരത്തിൽ. അപ്പൊ സഭ ദൈവജനമാണ് എന്നും ദൈവജനമാണ് സഭയെന്നാണ് വത്തിക്കാൻ കൗൺസിലിന്റെ കാഴ്ചപ്പാടെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. അതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു ഇംപ്ലിക്കേഷൻ. ഇന്ന് അനേകം ആൾക്കാർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനത് എടുത്തു പറഞ്ഞത്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു, ഇംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. തിരുസഭയിൽ ദൈവത്തിനാണ് പ്രാധാന്യം, ദൈവത്തിനാകണം പ്രാധാന്യം. ദൈവജനം എന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞാലും ദൈവത്തിനാകണം പ്രാധാന്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ അഭിപ്രായങ്ങളൊന്നും അല്ല സഭയുടെ ജീവിതത്തിന്റെ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത്, തീരുമാനമെടുക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. പകരം അതിന്റെ അപ്പുറത്ത് ദൈവഹിതം നിറവേറണം എന്നുള്ളതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. പലപ്പോഴും നമ്മൾ ഒരു സംഘം ചേർന്ന് ഒരു കാര്യത്തിന് വേണ്ടി അങ്ങ് നിലകൊണ്ടേക്കാം, ഭൂരിപക്ഷത്തിന്റെ ശക്തി പ്രകടിപ്പിച്ചേക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പകരം ദൈവത്തിന്റെ ഹിതം നിറവേറണം എന്നുള്ള തുറവയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവജനം എന്ന് വിളിക്കപ്പെടാൻ പാടും. നമ്മൾ ദൈവജനം എന്ന് പറയുകയും എന്നിട്ട് ജനത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായം ഇവിടെ നടക്കട്ടെ, ബാക്കിയൊക്കെ അവർ നിൽക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. ഇനി മൂന്നാമത്തേത്, ഒരു തീവ്രമായ വിമോചന ദൈവശാസ്ത്രം, ലിബറേഷൻ തിയോളജി, ഒരു റാഡിക്കൽ എക്സ്ട്രീമിസ്റ്റിക് ലിബറേഷൻ തിയോളജിയുടെ വിത്തുകൾ ഈ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ നോഷന്റെ ഓവർ എംഫസിസിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിമോചന ദൈവശാസ്ത്രം അത് ന്യായമായ അർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാവുന്നതുമാണ്. കാരണം കർത്താവ് തന്നത് തന്നെ ലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണ്. ബന്ധുതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനാണ് വന്നതെന്ന് ഈശോ പഴയ നിയമ ഗ്രന്ഥത്തെ ഉദ്ധരിച്ച് പറയാൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. വിമോചനം, പാപത്തിൽ നിന്നുള്ള വിമോചനം, ജനത്തിന്റെ വിമോചനം ഒക്കെ ദൈവത്തിന്റെ ലക്ഷ്യം തന്നെയാണ്. പക്ഷേ വിമോചന ദൈവശാസ്ത്രത്തിന്റെ എക്സ്ട്രീമുകളിൽ അതെന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾക്ക്, മനുഷ്യന്റെ വേദനകൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരം തേടൽ പരിഹാരമാണ് ദൈവവും ദൈവശാസ്ത്രവും എന്നൊരു ഒരു 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 ഓവർ എംഫസിസ് അവിടെ വന്നുപോയി. ഈ വിമോചന ദൈവശാസ്ത്രത്തിന്റെ ഒരു അറ്റത്തേക്കൊക്കെ പോകുമ്പം മനുഷ്യന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഈ വിമോചന ദൈവശാസ്ത്രമൊക്കെ ആരംഭിക്കുന്നത്. കാരണം അവരുടെ ദുരിതവും അവരെ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയൊക്കെ അതിന്റെ പുറകിലുള്ള സോഷ്യോളജിക്കൽ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് പരിണിതഫലം എന്തുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിനപ്പുറത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരവും എല്ലാമായി. സത്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു വന്നതുപോലെ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുമ്പോഴാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് കണ്ണുതിരിക്കാനുള്ള വെളിച്ചം നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം അത് പതുക്കെ മറക്കണോ സൈഡ്ലൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇനി നാലാമത്തെ അവസാനത്തെ കാര്യം, നമ്മൾ വെറും ഒരു ദൈവജനം, സോ കോൾഡ് പീപ്പിൾ ഓഫ് ഗോഡ് എന്നതിന്റെ അപ്പുറത്ത് അതൊരു മെസ്സയാനിക ജനപദമാണ് എന്നത് ഓർക്കണം എന്നുള്ളതാണ്. അതിന്റെ കാര്യം. അപ്പൊ ഇതാണ് പെട്ടെന്ന് ദൈവജനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പം വളരെ ഓടിച്ച് വളരെ പെട്ടെന്ന് പറയാവുന്ന കാര്യം, വളരെ വിശാലമായ ഒരു വിഷയമാണ്. പക്ഷെ അതിന്റെ ചില ദൈവശാസ്ത്ര എംഫസിസുകൾ, ചില പ്രാമുഖ്യങ്ങൾ, അവയെ കുറിച്ചൊക്കെ പറയാനാണ്, കുറച്ച് തിയോളജിക്കലായിട്ട് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ശ്രമിച്ചത്.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തുറന്ന ദിവസങ്ങളിലൊക്കെ വായിക്കാൻ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് പറയാം. ഒരു പുസ്തകം അല്ല, ഒന്നൊരു ആർട്ടിക്കിൾ, ചെറിയ കുറച്ച് കുറച്ച് നമ്മൾ വായിക്കാനൊക്കെ തരുന്നു. ഒന്ന് CCC എഴുന്നൂറ്റി 782 വായിക്കാം. അതുപോലെ ഓൺ എക്ലേസിയോളജി എന്ന് പറയുന്ന അവരെ ഡള്ളസിന്റെ ഒരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ട്, ഓൺ എക്ലേസിയോളജി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നെറ്റിൽ കിട്ടും എന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ രണ്ടാമത്തേത് കോൾഡ് ടു കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ബെൻഡിക് പാപ്പയുടെ ചെറിയൊരു പുസ്തകമുണ്ട്, അതും ഒരുമാതിരിയൊക്കെ നമുക്ക് ഗൂഗിൾ ബുക്സിനകത്ത് കുറച്ച് നേരെ വായിക്കാം. ഒരു പക്ഷേ ഞാൻ നമുക്കത് മേടിക്കാൻ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഈ രണ്ട് കാര്യങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ക്വാളിറ്റി കമ്മ്യൂണിയുടെ ആദ്യ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവജനം എന്ന് പറഞ്ഞ നോഷൻ ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പാപ്പ വിശദീകരിക്കും. നമ്മൾ കാണും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്രൈസ്തവരുടെ പൊതു പൗരോഹിത്യത്തെ കുറിച്ച് അതെന്താണെന്നും ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതിനിലേക്ക് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നമുക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില വൈദികരുടെയും മെത്രാന്മാരുടെയും വാക്കുകളും പ്രവൃത്തികളും നമുക്ക് വേദന ഉളവാക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുക? അതൊരു പ്രായോഗികമായ ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മളെല്ലാവരും സഭയിൽ ഒരുപോലെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഒരു വൈദികർക്ക് വീഴ്ച വന്നാലും മറ്റൊരു ഒരു അന്മാരായിരിക്കുന്ന ഒരു സഹോദരൻ വീഴ്ച വന്നാലും ഒക്കെ ദൈവത്തെ സംബന്ധിച്ച് അത് ഒരുപോലെയാണ്. വൈദികർക്ക് അത് കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ്, നമുക്ക് സ്കാൻഡൽ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് അതിന്റെ കാര്യം. അത് തീർച്ചയായും വേദനാജനകമാണ്, നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ഒരു സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ തന്നെ അത് മതിയായ ഒരു കാരണമാണ്. അപ്പം നമ്മുടെ വികാരി അച്ഛനായിരിക്കുന്ന ഒരാൾ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നു, അപ്പോൾ അത് നമ്മുടെ വിശ്വാസം തന്നെ ചിലപ്പോൾ കെടുത്തിക്കളയാൻ സാധ്യതയുണ്ട്. അതൊരു സത്യമാണ്. പക്ഷെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, അതിൻ്റെയും അപ്പുറത്ത് നമ്മൾ പറഞ്ഞു വന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരവില്ല. സഭയെന്ന് പറയുന്നത് ഒരു ആളുടെ പേഴ്സണൽ ക്വാളിറ്റിയുടെ അപ്പുറത്തുള്ള ക്രിസ്തു ശരീരമാണെന്ന് ഓർക്കുക എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പം അറിയാം, ഇപ്പം പരിശുദ്ധ സഭയിൽ കുറവുകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നേക്കാൾ കൂടുതൽ ഒരു വൈദികനായിരിക്കുന്ന എനിക്ക് അറിയായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് സഭയെ വല്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അതിൻ്റെ അപ്പുറത്ത് ഈ കുറവുകളെ നിസാരമാക്കി കളയുന്ന സ്വന്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഒരു കുറ്റം നാട്ടിലൊരാൾക്കുണ്ടായിരിക്കുന്നു, അത് നമ്മുടെ തന്നെ അപ്പനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ഒക്കെ ഉണ്ടായിരിക്കുന്നെങ്കിൽ എന്ന് വിചാരിക്കുക, നമ്മൾ ഇതിനെ പരമാവധി സാരമില്ല എന്ന് വെക്കും. അത് അതിപ്പോ അത്രയേ ഉള്ളൂ ആ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേതാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ നമുക്ക് സ്വന്തമായി തീരുന്നതിനനുസരിച്ച്, നമ്മൾ അതിനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് കുറവുകൾ പൊറുക്കാൻ നമുക്ക് പറ്റും. രണ്ടാമത്, ആ കുറവുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും പരിഗണിക്കുന്നതും വളർത്തുന്നതൊക്കെ ഈശോ തന്നെയാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുറവുകളെ സദാ പരിഹരിക്കുന്നവനായ കർത്താവ് നമ്മൾ വിശുദ്ധകുർബാന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കർത്താവിന് വിട്ടുകൊടുത്താൽ ധാരാളം നിറവുകളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റും. ഒന്ന് രണ്ട് വീഴ്ചകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള 100,000 നന്മകൾ, ജനിച്ച മാമോദിസ മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ, നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരി ആളുകളുടെ വൈദികരുടെ പിതാക്കന്മാരുടെ ഒക്കെ മാതൃകകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അവയിലേക്ക് കണ്ടുതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ ശരിക്കും ഈശോയിൽ വിശ്വസിക്കുന്ന സഭയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ വക കാര്യങ്ങളൊന്നും തടസ്സമാവില്ല എന്നാണ് ഞാൻ എൻ്റെ വ്യക്തിജീവിതത്തിലും അങ്ങനത്തെയുള്ള ഒത്തിരി ശുശ്രൂഷകരുടെ കാര്യത്തിൽ ആളുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് അങ്ങനെയേ പറയാനുള്ളൂ. ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുന്ന കാര്യം കൂടിയാണത്. പക്ഷെ അതൊരു വലിയൊരു പ്രോബ്ലം ആകേണ്ടതില്ല. ശരിക്കും അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാൾക്ക്, വളരെ മാറി നിന്ന് നോക്കുന്ന ഒരാൾക്ക് ശരിയായിരിക്കും. പക്ഷെ സഭയെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാൾക്ക് അതൊരു വലിയൊരു സ്കാൻഡലൊന്നും ആവേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു അച്ഛ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മാർപ്പാപ്പായുടെ അപ്രമാദിത്യം എന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്? പരിശുദ്ധ പിതാവ് പറയുന്ന എല്ലാ പ്രസ്താവനകൾക്കും ഇത് ബാധകമാണോ എന്നാണ് അടുത്ത ചോദ്യം. ഇൻഫാലിബിലിറ്റി അഥവാ തെറ്റാവരം എന്ന് പറയുന്നത് അത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തെറ്റാവരം പ്രൊട്ടസ്റ്റന്റുകാർ അതിനെ മനസ്സിലാക്കുന്ന വിധം വ്യത്യാസമാണ്. തെറ്റാവരം എന്ന് പറഞ്ഞ രണ്ട് തലത്തിലുണ്ട്. അതിനു മുമ്പ് തെറ്റാവരം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ചിലപ്പോൾ ഇൻപെക്കാത്തബിലിറ്റിയെ കുറിച്ച് വിചാരിക്കാറുണ്ട്. ഇൻപെക്കാത്തോ എന്ന് പറഞ്ഞ പാപം എന്നാണ്, ഇറ്റാലിയൻ പദമാണ്. പാപരഹിതമായ അവസ്ഥയാണ്, അതായത് മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും പാപം സംഭവിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യനല്ല എങ്ങനെ ശരിയാവുന്നൊക്കെ തെറ്റിദ്ധരിച്ച് ചോദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇൻഫാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം ഇതാണ്, വിശ്വാസവും ധാർമ്മികതയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞ ഓരോ വാക്കുകളും എടുത്ത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ മാർപ്പാപ്പ എക്സ് കത്തീദ്ര, അതായത് തന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട്, മൂന്നാമത് ഞാനിത് ഇൻഫാലിബിൾ ടീച്ചിങ് ആയിട്ട് നൽകാൻ പോകുന്നുവെന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷം, വ്യക്തമാക്കിയതിന് ശേഷം കൊടുക്കുന്ന ഒരു ടീച്ചിങ്ങിനെ മാത്രമേ നമ്മൾ ഇൻഫാലിബിൾ ടീച്ചിങ് എന്ന് വിളിക്കുകയുള്ളൂ. അല്ലാണ്ട് മാർപ്പാപ്പ പറയുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും ഇൻഫാലിബിലിറ്റി ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് രാഷ്ട്രബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനകത്തൊന്നും ഇൻഫാലിബിലിറ്റി ഇൻവോൾവ് അല്ല.
ഈവൻ പല ദൈവശാസ്ത്രപരമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പോലും ഇൻഫാലിബിലിറ്റി ഇൻവോൾവ്ഡ് അല്ല. ഇപ്പം ഇപ്പം വളരെ എടുത്തു പറയാവുന്ന ഉദാഹരണം, ബെനഡിക്ട് മാർപാപ്പ മാർപാപ്പയായിരുന്ന കാലഘട്ടത്തിൽ എഴുതിയ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്ന പുസ്തകങ്ങളുടെ ആമുഖത്തിൽ പറഞ്ഞത് ഇത് ജ്യോതിശാസ്ത്ര ചർച്ചയ്ക്ക് വിട്ടുതരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫാലിബിൾ ടീച്ചിങ് ആയിട്ട് അല്ല തരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇനി ഇൻഫാലിബിലിറ്റി എവിടെയാണ് ഇരിക്കുന്നത്? അത് എല്ലാ മെത്രാന്മാർക്കും അവരിൽ തന്നെ ഇൻഫാലിബിലിറ്റി ഇല്ലെങ്കിലും അവർക്ക് ഇൻഫാലിബിൾ ആയി പഠിപ്പിക്കാൻ കഴിയുമെന്ന് സെക്കൻഡ് വത്തിക്കാൻ കുറച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാനലോ എങ്ങനെ പഠിപ്പിക്കുന്നു? അതായത് എല്ലാ മെത്രാന്മാർക്കും അവരിൽ ഇൻഫാലിബിലിറ്റി ഇല്ലെങ്കിലും അവർക്ക് ഇൻഫാലിബിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. ഇനി മെത്രാന്മാരുടെ സംഘത്തിന് അതിന്റെ പൂർണ്ണതയിൽ ഇൻഫാലിബിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അവരുടെ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന, അവരുടെ നേതാവായിരിക്കുന്ന പത്രോസിന്റെ സ്ഥാനത്തിരിക്കുന്ന ഈ മാർപ്പാപ്പയ്ക്ക് ഈ ഇൻഫാലിബിലിറ്റി ഒഫീഷ്യലായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ട്. ഒന്ന്, അത് വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിക്കുന്നതായിരിക്കണം ഒന്നാമത്തേത്. രണ്ടാമത്, മാർപ്പാപ്പ എക്സ് കത്തീഡ്രയായിട്ട് തന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പഠിപ്പിക്കുന്നതായിരിക്കണം. അതിന്റെ അർത്ഥം അതിന്റെ തന്നെ തുടർച്ചയാണ്. മൂന്നാമത്, അത് കൃത്യമായി ഞാനിത് ഒരു ഇൻഫാലിബിൾ ടീച്ചിങ് ആണ് നൽകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ആ കൂടി രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് അസംഷൻ, അതുപോലെ തന്നെ അമലോത്ഭവം. ഈ രണ്ട് കാര്യത്തെ കുറിച്ചാണ് 1854 ഇമാക്കുലേറ്റ് കൺസംഷനെ കുറിച്ചും 1950 അസംഷനെ കുറിച്ചും അങ്ങനെ രണ്ടെണ്ണമാണ് പ്രധാനമായും അങ്ങനെ എടുത്തു വരുന്നത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യത്തിലും ഇൻഫാലിബിലിറ്റി ഇല്ല. ഇനി ഇൻഫാലിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? രണ്ട് മൂന്ന് കാര്യങ്ങൾ, അത് ആദിമ സമൂഹത്തിലുള്ള കാഴ്ചപ്പാടാണ്. ഒന്നാമത്തെ കാര്യം, ഇത് അപ്പസ്തലന്റെ അപ്പസ്തോലന്മാരെ ഈശോ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് യോഹന്നാന്റെ സുവിശേഷം 16:13 പരിശുദ്ധന്മാരിൽ കൊണ്ട് അവരോട് പറഞ്ഞു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആ ധൈര്യമാണ്. രണ്ടാമത്, നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു എന്ന് തന്റെ അപ്പസ്തോലന്മാരുടെ ഈശോ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവര് കേൾക്കുന്നത് ഈശോയാണെങ്കിൽ അതിനെ തെറ്റുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇൻഫാലിബിലിറ്റി എന്ന് പറയുന്നത് ആത്യന്തികമായി സഭയുടെ തെറ്റാവരമാണ്. ഇതാണ് അതിന്റെ കൺക്ലൂഡിങ് പോയിന്റ്. സഭയുടേതാണ് ആ തെറ്റാവരം. സഭയ്ക്ക്, സഭ എന്ന് പറയുമ്പം സഭയുടെ പ്രവർത്തിക്കുന്ന ഈശോയുടെ ശരീരത്തിന് അതിനോട് പൂർണ്ണമായും അതിന്റെ പ്രോപ്പർ അർത്ഥത്തിൽ ചേർന്നിരിക്കുന്ന ദ ബോണും പാർത്തെ ബെസ്റ്റ് നല്ല കൂട്ടായ്മയിലായിരിക്കും. ആ കമ്മ്യൂണിറ്റിക്ക്, ആ ശരീരത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ആ തെറ്റ് പറ്റാതിരിക്കൽ ഒരു വ്യക്തിയിൽ എക്സസൈസ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അഥവാ അതിന്റെ സിംബോളിക് ആയിട്ട് ഒരു വ്യക്തി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മാർപ്പാപ്പ. അതാണ് വളരെ പെട്ടെന്ന് ഈ ഇൻഫാലിബിലിറ്റിയെ കുറിച്ച് പറയാവുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും രണ്ട് ചോദ്യം ഉണ്ടായിരുന്നല്ലേ, വേറെ ആർക്കെങ്കിലും ഇപ്പൊ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരാൾ കൈബുക്ക് എങ്ങാണ്ട് ചെയ്തായിരുന്നല്ലോ, നമുക്കൊരു ചോദ്യം കൂടെ എടുക്കാൻ വേണമെങ്കിൽ എന്നറണ്ടോ ജോഷി അച്ഛൻ? ഞാൻ അച്ഛന്റെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. ഇന്ന് കുർബാന കഴിഞ്ഞ് ഓടി വരിക ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്റെ ക്ലാസ് ഞാൻ കേട്ടായിരുന്നു. ഇപ്പൊ ക്ലാസ്സിന് മുമ്പ് എന്റെ മനസ്സിലുള്ള ധാരണ, ഒത്തിരി പഠിക്കാൻ വേണ്ടി പോയാൽ അത് വിശ്വാസത്തിൽ ഈശോയുടെ വിശ്വാസം കുറയത്തേ ഉള്ളു, സ്നേഹം കുറയത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ ക്ലാസ് കേട്ടപ്പോഴേക്ക് എനിക്ക് ഈശോയോടും സഭയോടും സ്നേഹം കൂടി. അപ്പം ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നു. അച്ഛൻ ക്ലാസ് ഒത്തിരി മനോഹരമാണ്, നല്ലതാണ്. എന്റെ പിതാവ് പറയുന്നത് എന്റെ ജീവിതം എനിക്ക് സഭയാന്ന് പറയാം. എനിക്ക് പെട്ടെന്ന് പിതാവ് പൗത്യ പിതാവാണ്. എനിക്ക് എന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായി അച്ഛൻ ക്ലാസ്സിലൂടെ. അത് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നു അച്ഛാ. ഗോഡ് ബ്ലസ് യു. സ്തുതിയായിരിക്കട്ടെ. ഞാൻ കുവൈറ്റിൽ നിന്നാണ്. എനിക്കൊരു ചെറിയ സംശയം വന്നത്, ഈ കാനനൈറ്റ് വുമണിന്റെ പാരബിളില് കാനനൈറ്റ് വുമണിനോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇപ്പോ നമുക്ക് സ്ലീഹന്മാരുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് കാണാം, അവരാദ്യം യഹൂദരോടാണ് സുവിശേഷം പറയുന്നത്. അവര് റിജക്ട് ചെയ്യുമ്പോഴാണ് അവര് തിരിച്ച് മറ്റുള്ള ജനതകളിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഈ കോണ്ടെക്സ്റ്റില് അച്ഛനൊന്ന് ഒന്ന് പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് അത് ഞാൻ വന്ന് യേശു അങ്ങനെ പറയുന്നത്? ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് ആദ്യത്തെ ചില ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. ഒന്നാമത് ഇസ്രായേലിനും പിന്നീട് വിജാതിയർക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ക്രമം. അത് ചരിത്രപരമായ ഒരു ക്രമത്തെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയെ തെരഞ്ഞെടുത്തു, എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലോകത്തിലേക്ക് വിടർന്ന് വികസിക്കുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ഷണിക്കപ്പെടുന്നവര് അവര് തന്നെയായിരുന്നു. അവര് നിഷേധിച്ചു, സ്വാഭാവികമായും മറ്റ് ആ വിരുന്നുശാലയിലേക്ക് മറ്റുള്ളവരെയും കർത്താവ് ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും യഹൂദരെയും മറ്റുള്ളവരെയും ഒക്കെ അതൊന്ന് ഓർപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി കർത്താവിനുണ്ട്. നമ്മൾ ആദ്യത്തെ ചില ക്ലാസ്സുകളിൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് കർത്താവിന്റെ ആ ഒരു ക്രമത്തോടുള്ള ഒരു റെസ്പെക്ട് എന്നതിന്റെ അപ്പുറത്ത് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കാൾ വലിയുണ്ട് എന്നുള്ളതല്ല. നമ്മൾ പൗലോസ് ശ്ലീഹായുടെ ചില വാക്കുകളിലൊക്കെ നമ്മൾ അന്ന് കണ്ടില്ലായിരുന്നോ, ആ
ഒറിജിനൽ തണ്ടിനോട് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഒട്ടിച്ചേർക്കപ്പെട്ട നിങ്ങളോട് കർത്താവ് കാരുണ്യം കാണിക്കുമോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഹിസ്റ്ററി നമ്മൾ പറഞ്ഞതുപോലെ ചരിത്രത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നിറവേറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെയും ചില കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത്. അതിന്റെ ചില പശ്ചാത്തലം കൂടി ഉണ്ട്. ഭാവി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ വിജാതീയരൊക്കെ കൂടുതൽ സഭയിലേക്ക് വരികയൊക്കെ ചെയ്ത് അവർ വല്ല തീഷ്ണതയുള്ളവരായി കഴിഞ്ഞപ്പം അവര് ഇവരെ പുച്ഛിക്കാനും നിങ്ങളൊക്കെ പൊന്നിയാസം കാണിച്ചോണ്ടല്ലോ നിങ്ങളെ കർത്താവ് എടുത്ത് പുറത്തു കളഞ്ഞത്, ഇപ്പം ഞങ്ങളാണ് ഇന്ത്യ ആൾക്കാരെന്നൊക്കെ പറയാനൊക്കെ തുടങ്ങിയതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലൊക്കെയാണ് വിശുദ്ധഗ്രന്ഥത്തിൽ ഇത്തരം പല പരാമർശങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നതെന്ന് വേണം പറയാം. അച്ഛാ ക്ലാസ്സിന് ഒത്തിരി താങ്ക്സ്. ഞാൻ വളരെ കാലമായി എന്നോട് തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിന് ഇന്ന് എനിക്ക് ഉത്തരം കിട്ടി അച്ഛൻ്റെ ക്ലാസ്സിലൂടെ. അതായത് ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം അങ്ങനെ പറയുമ്പോൾ അത് സ്വാർത്ഥതയല്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ലൈക്ക്. അപ്പോൾ അതിനോടുള്ള വെളിച്ചം ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അച്ഛൻ ഒത്തിരി താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അവിടുന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതും അവിടുന്നാണ് ഞങ്ങളെ ഒരുക്കുന്നതും വിശ്വാസത്തിലൂടെ നയിക്കുന്നതും. അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ വലിയ സ്നേഹത്തോടെ നന്ദി പറയും. കർത്താവായ യേശുവേ, അങ്ങയുടെ സഭയെ ആഴത്തിൽ അറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഈ ക്ലാസ്സുകളിലുടനീളം അതിൻ്റെ അവസാനം വരെ നിലനിൽക്കാനും ലോകത്തിന് പ്രഘോഷകരായി മാറാനും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ അവരുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ മേഖലകളിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ ഞങ്ങളുടെ ദൃഢമായ വിശ്വാസവും ഞങ്ങൾ ഈ സമയത്ത് അനുസ്മരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ കത്തോലിക്ക സഭ, പരിശുദ്ധ കത്തോലിക്ക സഭ, തന്റെ പരമാധികാരമോ, തന്റെ പരമാധികാരമോ, സാധാരണ അധികാരമോ, സാധാരണ അധികാരമോ, ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവയെല്ലാം, ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവയെല്ലാം ഞാൻ പരിപൂർണമായി, ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു, ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. കർത്താവായശ്വരം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും സമാധാനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വം സ്നേഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ ശംസയായിരിക്കും.